പറയുന്നത് നാട്ടുകാരല്ല, നമ്മുടെ കൂടെ പറപ്പ്, നമ്മുടെ സ്വന്തം മക്കള്, ഇന്നലെ വരെ സ്നേഹിച്ചവരുണ്ടല്ലോ, എന്നിട്ട് പറയുകയാണ് കാണിക്കണ്ടവർക്കോ പോകുകയാണ്. കാണണ്ടവരെല്ലാവരും കണ്ടുകൊള്ളണം, കാണാമല്ലാത്ത തിരക്കാണ്. അവസാനമായി നമ്മുടെ മുഖമണ്ണ് കാണുന്നതിന് വേണ്ടി എല്ലാവരും തിക്കുന്ന തിരക്കുമായി മുന്നിലേക്ക് കടന്നു വന്നു. നമ്മുടെ ജനാശയ പടർച്ച കണ്ടുകൊണ്ടിരിക്കുമ്പോ സ്നേഹിച്ചവർ വിളിച്ചു പറയുന്നത് കണ്ടത് മതി പുതിയ പറയുകയാണ്. പെട്ടെന്ന് പെടുന്ന നമ്മുടെ ജനാശ പൊതിഞ്ഞു വീടിന്റെ വെളിയിൽ കൊണ്ടുവച്ചിരിക്കുന്ന മയ്യത്ത് കട്ടിലേക്ക് എന്റെയും നിങ്ങളുടെയും ജനാശ എടുത്തു വെച്ചു. വീരപടന്ന് കട്ടിലുയർത്തുകയാണ്. വീടിന്റെ വെളിയിലേക്ക് കൊണ്ടിറങ്ങുമ്പോൾ ആണ് വീടിന്റെ അകത്ത് വിളിച്ചു കൂപ്പല് കേൾക്കുന്നത്, അട്ടഹസിക്കുന്നത്. പ്രിയമുള്ളവരെ ആര് കരഞ്ഞാലും കേൾക്കാത്തവരെ പോലെ നൽകാത്തവരെ പോലെ എന്റെയും ഞങ്ങളുടെയും ജനാസികത പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവരൊന്ന് നമസ്കാരം കഴിഞ്ഞോ എന്നിട്ട് നമുക്ക് വേണ്ടി ഒരുക്കി ഒരുക്കുന്ന ആറടി മണ്ണെന്ന് പറയുന്ന പള്ളി പറമ്പിലെ ഒരു ഭവനമുണ്ടല്ലോ, വീടിന്റെ അകത്തേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. കബറിന്റെ അകത്തേക്ക് രണ്ടുപേരറങ്ങി നമ്മളെ താങ്ങിയെടുത്ത് കബറിന്റെ അകത്ത് വെക്കുകയാണ്. എന്നിട്ട് മൂന്ന് കെട്ടുകള് തലയിലും കഴുത്തിലും തലയിലും നടുവിലും കാലിലും കെട്ടിയിരിക്കുന്ന കെട്ടുകളുണ്ടല്ലോ, മൂന്ന് കെട്ടുകളങ്ങ് അഴിച്ചു മാറ്റുകയാണ്. കിടലിയുടെ ഭാഗത്തേക്ക് തിരിച്ചു വെച്ചു, മണ്ണ് വാരിയിട്ട് കബളിന്റെ താഴെ വെച്ചു. പലകയെടുത്ത് നിരത്താൻ തുടങ്ങുകയാണ്. നിരത്താൻ തുടങ്ങുകയാണ്. ഈമാനുള്ള ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് ഒരു മനുഷ്യന്റെ ഹൃദയം പിടച്ചു പോകുന്നത് അപ്പോഴാണ് പലകയിട്ട് ഇങ്ങനെ നിരത്തുകയാണ്. അവസാനമെന്റെ പ്രിയമുള്ളവരെ, അവസാനത്തെ പലകയെടുത്ത് വെക്കുമ്പോ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയല്ല, സന്തോഷമുണ്ടാക്കുന്ന ഒരു കാഴ്ചയല്ല. പരക വെച്ചോ മണ്ണ് വാരിയിടുകയാണ്. പള്ളിപ്പറമ്പിൽ മണ്ണ് വാരിയിടുന്നത് കണ്ടാലോ മത്സരം നടക്കുന്നത് പോലെ മണ്ണ് വാരിയിട്ടു പലരും എറിയുകയാണ്. ചിരിച്ചുകൊണ്ടാണ്, തമാശ പറഞ്ഞുകൊണ്ടാണ്, ദുനിയാവിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് പലരും കബറിന്റെ മുകളിലേക്ക് മണ്ണ് വാരിയിടുന്നത്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞത് പോലെ വികാര വിചാരമുള്ള മോഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെ പള്ളിപ്പറമ്പിൽ ഒരു കുടികിടത്തി എടുത്ത് കിടത്തിയിട്ട് വെറുതെയെല്ലാം മണ്ണ് വാരിയിടാൻ പറഞ്ഞത്, മണ്ണ് വാരിയിടുമ്പോ وفيها نعيدكم ومنها نخرجكم تارة أخرى പറഞ്ഞുകൊണ്ടാണ് മണ്ണ് വാരിയിടേണ്ടത്. അവനും കബറിന്റെ മുകളിൽ മണ്ണ് വാരിയിട്ടു. അവനും കൂടെ കബറിന്റെ പണിയങ്ങ് പൂർത്തിയായി. മണ്ണിട്ട് മൂടിക്കിടിഞ്ഞു. അതിന്റെ മുകളിൽ രണ്ട് ചെടികൾ അടയാളം വെക്കണമല്ലോ. പ്രിയമുള്ളവരെ, അവസാനം രണ്ട് ചെടികൾ അടുത്തവന്റെ കബറിൽ നിന്ന് വിവാദം മറ്റൊരു തന്റെ കബറിൽ നിന്ന് ഒളിച്ചിട്ട് മാതാപിതാക്കളുടെ നെഞ്ചത്ത് രണ്ടുപേരുടെയും തലയുടെ ഭാഗത്തും കാലിന്റെ ഭാഗത്തും ഓരോ ചെടികൾ നട്ടിട്ട് എല്ലാവരും പറയുന്നു എല്ലാവരും അവിടെ വെച്ച് സലാം പറയുകയാണ്, പിരിയുകയാണ്. നിന്റെ വാപ്പ പോകുന്നുണ്ട്, കൂടെ പുറപ്പ് പോകുന്നവരുണ്ട്, സ്വന്തം മക്കള് പോകുന്നുണ്ട്, കൂട്ടുകാര് പോകുന്നവരുണ്ട്. എല്ലാവരും നീ നിന്റെതെന്ന് കരുതിയ എല്ലാവരും നിന്നെ പള്ളിപ്പറമ്പിലെ ഒരു പെരുകുടിക്കകത്ത് കൊണ്ടുവന്ന് ഒറ്റയ്ക്ക് കുടിച്ചിട്ടിട്ട് മടങ്ങി പോകുമെങ്കില് പ്രിയമുള്ളവരെ, അപ്പോഴാണ് ഒരു മനുഷ്യന് സഹായം വേണ്ടത്.
പറമ്പിൽ കിടക്കുമ്പോഴാണ് ഒരാൾക്ക് ഏറ്റവും കൂടുതൽ സഹായത്തിന്റെ ആവശ്യമപ്പഴാ. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരേ ഒരു സമയമേ ഉള്ളൂ. ഒരു സമയത്ത് മാത്രമേ നിങ്ങളും ഏകാന്തനാകൂ. പള്ളിപ്പറമ്പിലാ ആരും അവിടെ കൂടെ വരില്ല, മാപ്പ വരൂല, എന്റെ പൊന്നമകനെ പിരിയാതെ എനിക്ക് ഒരു മിനിറ്റ് പോലും കഴിയില്ല എന്ന് പറഞ്ഞു. ഇന്ന് വരെ ഒരു വാപ്പയും തന്റെ മക്കളുടെ കബറിന്റെ താരത്തിരിക്കാറില്ല, ഇരിക്കാറില്ല, ഒരു ഭർത്താവും ഇരിക്കാറില്ല, ഒരു ഭാര്യയും ഇരിക്കാറില്ല, ഒരു കൂടപ്പുറപ്പും ഇരിക്കാറില്ല, ഒരു ആത്മാർത്ഥ സുഹൃത്തുക്കളും ഇരിക്കാറില്ല. എല്ലാവരും പള്ളിപ്പറമ്പിൽ കൊണ്ടുവന്ന് കുടിക്കകത്തിട്ടിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ വരെ അവരാണോ കൂട്ടുകാര്? ആണോ കൂട്ടുകാര്? എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആരാണ് കൂട്ടുകാരെന്നറിയുമോ? ആരാണ് കൂട്ടുകാരെന്നറിയുമോ? ആരായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചില കൂട്ടുകാരെ പറഞ്ഞു തരികയാണ്. ചില നല്ല കൂട്ടുകാരെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു തരികയാണ്. പെരുവഴിയില് കിളഞ്ഞിട്ട് പോകൂല, 24 മണിക്കൂറും നിന്റെ കൂടെ ഇവര് ദുനിയാവിലുണ്ട്, മരണസമയത്തുണ്ട്, കബറിന്റെ അകത്തുണ്ട്, പരലോകത്തുണ്ട്. പടച്ചറപ്പിന്റെ സ്വർഗം വരെ നിന്റെ കയ്യിൽ പിടിച്ചു കൊണ്ടുപോകുന്ന ചില കൂട്ടുകാരുണ്ടെന്ന് അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സുഹൃത്തുക്കളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ആത്മാർത്ഥ സുഹൃത്തുക്കളുണ്ട്. എങ്കിൽ എന്തിനാ നീ ഒരു കൂട്ടുകാരനെ തിരഞ്ഞെടുത്തത്? നിന്റെ ദുഃഖത്തിലും സന്തോഷത്തിലും നിനക്ക് കൂടെ ഉണ്ടാകണം. ഒരു സഹായത്തിന്റെ ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് നിന്നെ സഹായിക്കുന്നവന് നിന്റെ ആത്മാർത്ഥ സുഹൃത്ത്. അതുകൊണ്ട് അങ്ങനെയാണല്ലോ എന്നാ നിങ്ങൾ ചിന്തിക്ക്. സിറാജ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഏക ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. ഞാൻ ദുനിയാവിൽ ജീവിക്കുമ്പോ എന്റെ മാതാപിതാക്കളുണ്ട്, എന്റെ ഭാര്യയുണ്ട്, എന്റെ കുടുംബക്കാരുണ്ട്, എന്റെ മക്കളുണ്ട്, നിങ്ങളെ പോലുള്ള ഒരുപാട് പേരുണ്ട്. ഇനി ഞാൻ നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഞാൻ ഒറ്റയ്ക്കല്ല, അവിടെ എല്ലാരും ഉണ്ട്. പരലോകത്ത് ആദൻ നബി മുതൽ അസ്റഫുൽ ഖൽക്കായ തങ്ങൾ വരെയുള്ള 124,000 പരം വരുന്ന പ്രവാചകന്മാർ അവരുടെ അനുയായികൾ. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ സ്വർഗത്തിൽ വിട്ട സ്വർഗത്തിലും സിറാജ് ഒറ്റയ്ക്കല്ല, കൂടെ ആളുണ്ട് സ്വർഗവാസികൾ. ഇനി അള്ളാഹ് എന്നെ നരകത്തിലേക്ക് വിട്ട അവിടെയും ഞാൻ ഒറ്റയ്ക്കല്ല, അവിടെയും എന്റെ കൂടെ നരകത്തിൽ ആളുണ്ട്. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. പക്ഷേ സിറാജ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരേ ഒരു സ്ഥലം അത് 6 അടി മണ്ണാണെന്ന് നബിയുന റസൂലുള്ളാഹി. ആരും വരാറില്ല, ഒറ്റ മനുഷ്യനും വരാറില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മള് കൂട്ടുകാരെന്ന് പറഞ്ഞ ദുനിയാവിൽ ഉണ്ടാകണം, മരണസമയത്ത് ഉണ്ടാകണം, ഖബറിന്റെ അകത്ത് ഉണ്ടാകണം, പരലോകത്ത് ഉണ്ടാകണം, സിറാത്തിൽ ഉണ്ടാകണം, മീസാനിൽ ഉണ്ടാകണം. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ചില കൂട്ടുകാർ നമുക്കുണ്ടാകണം. അള്ളാഹു ആ കൂട്ടുകാരിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് ചില കൂട്ടുകാരുണ്ട്. ആ കൂട്ടുകാര് സാധാരണ കട്ടം പിടിയും പിടിച്ച് നടക്കണവരൊന്നുമല്ല. ആ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അവര് കണ്ടുകുടിക്കൂല, വ്യഭിചരിക്കൂല, പലിശ തിന്നൂല, പാപം ചെയ്യൂല. ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ നല്ലത് മാത്രം ചെയ്യുന്നവരാണ് ആ കൂട്ടുകാരെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരാരാ? അവർ അള്ളാഹുവിന്റെ മലക്കുകളാണെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലം. അള്ളാഹുവിന്റെ മലക്കുകളെ നമ്മൾക്ക് കൂട്ടുകാരാക്കാൻ കഴിയണം. കാരണം നിങ്ങൾ ചോദിക്കും, ഉസ്താദെ മലക്കിനെ കൂട്ടുകാരാക്കാൻ പറ്റൂ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെട്ടത് മലക്കിനെയാണ്. ഞാൻ എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നു മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോ ഒരു മലക്ക എനിക്ക് റൂഹൂതിയത്, എന്റെ വയറ്റിന്റെ അകത്ത് വന്നിട്ട് എന്റെ റിസ്ക് എഴുതിയത് ഒരു മലക്ക. ഈ 33 കൊല്ലം കൊണ്ട് ഞാൻ നടക്കുന്നു, എന്റെ കൂടെ ഏറ്റവും കൂടുതൽ സമയം ഒരു നിമിഷം പോലും, ഒരു സെക്കൻഡ് പോലും എന്നിൽ നിന്ന് മാറാതെ ഈ 33 വർഷവും എന്റെ കൂടെ നടന്നത് ഈ 2 ചുമലിയിരിക്കുന്ന മലക്കുകളാണ്. അവർ ഉറങ്ങത്തുമില്ല, ഒന്നും മാറി നിൽക്കത്തുമില്ല, അവർക്ക് റെസ്റ്റ് ഇല്ല. 24 മണിക്കൂറും എന്റെ കൂടെയുണ്ട്. ഞാൻ മരിച്ചാൽ ആദ്യം കരയുന്നത് എന്റെ ഉമ്മയോ വാപ്പയോ ഭാര്യയോ മക്കളോ കൂട്ടുകാരോ അല്ല, മലക്കുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറയുന്നു, നല്ല മനുഷ്യരുടെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുകൾ കടന്നു വരുമ്പോ നമ്മുടെ ചുമലിൽ ഇരിക്കുന്ന മലക്കുകൾ കരയുമത്രേ. നമ്മുടെ ചുമലിൽ ഇരിക്കുന്ന മലക്കുകൾ കരയുകയാ, അള്ളാഹുവേ ഒരു നല്ല മനുഷ്യൻ മരിച്ചു പോകുന്നല്ലോ അല്ലാ, നിങ്ങളുടെ കൂട്ടുകാരൻ പോവുകയാണല്ലോ അല്ലാ. മലക്കുകൾ കരയുമത്രേ. ആ സമയത്ത് അള്ളാഹു മലക്കുകളോട് പറയും, നിങ്ങൾ രണ്ടുപേരും കിയാമത്ത് നാള് വരെ ഈ ഭൂമിയിൽ ഇരുന്ന് ഇബാദത്ത് എടുത്തു.
ഖിയാമത്ത് നാള് വരെ നിങ്ങൾ രണ്ടുപേരും ഈ ഭൂമിയിൽ ഇരുന്ന് ഇബാദത്ത് എടുക്കണം. ആ ഇബാദത്തിന്റെ പ്രതിഫലം നിങ്ങളുടെ ഈ കൂട്ടുകാരനുള്ളതാ. നമുക്ക് വേണ്ടി ഖിയാമത്ത് നാള് വരെ മലക്കുകൾ ഭൂമിയിൽ ഇബാദത്ത് ചെയ്യും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നാളെ ഖബറിന്റെ അകത്തേക്ക് പോകുമ്പോ ആ ഖബറിന്റെ അകത്ത് വരും. നാളെ പരലോകത്തേക്ക് എഴുന്നേക്കുമ്പോ ഖബറിന്റെ ചാരത്വം ഉണ്ടാകും. നമ്മളെ കൈ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അല്ലാഹു മലക്കുകൾ സ്നേഹിക്കുന്ന വിഭാഗത്തിൽ എന്നെയും നിങ്ങളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ സദസ്സിൽ ഇരിക്കുന്ന ചിലരെ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയൂല, നിങ്ങളെ ഈ നാട്ടിലെ എല്ലാവർക്കും അറിയില്ല എങ്കിൽ ഈ സദസ്സിൽ ഇരിക്കുന്ന ചിലരെ സർവ മലക്കുകൾക്കും പരിചയമുണ്ടെന്ന് നബിയ്യ റസൂലുള്ളാഹി അള്ളാഹുവിന്റെ മലക്കുകൾക്ക് നിന്റെ പേരറിയാം. നിന്റെ ശബ്ദം നല്ല പരിചയമാണ്. നിന്റെ ശബ്ദം പോലും നിന്റെ പേരും നിന്റെ കുടുംബവും നിന്റെ എല്ലാ കാര്യങ്ങളും മലക്കുകൾക്ക് പോലും നല്ല പരിചയമുണ്ടെന്ന് നബിയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു മലക്കുകൾ പരിചയപ്പെട്ടിരിക്കുന്ന മലക്കുകൾ സ്നേഹിക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എട്ട് വിഭാഗം ആൾക്കാരെ മലക്കുകൾക്ക് നല്ല പരിചയമാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ ഇപ്പൊ 10 മണിയായി, ഒരു മണിക്കൂർ പറയാൻ പറ്റുന്ന അത്രയും പറയും. സന്തോഷത്തോടെ ദുആ ചെയ്തു പിരിയും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ ഇരിക്കൂലേ, നിങ്ങളൊക്കെ ഇരിക്കൂലേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ പൈസ തരാണ്ടോ? എന്തെങ്കിലും തരാണ്ടോ? നിങ്ങളുടെ ഇരുത്തം കണ്ടപ്പോ എന്നെ എന്തോ വെട്ടിക്കൊന്ന് തിന്നാനുള്ള ഇരിപ്പിരിക്കണം. ഞാനെന്തോ നിങ്ങളോട് കൊലക്കുറ്റം എന്തോ ദ്രോഹം ചെയ്തതുപോലെ ഇരിക്കണം. എല്ലാരും ഒന്ന് ചിരിക്കുമ്പോ ഒരു സദക്ക കൊടുക്കോ, ഒരു സദക്ക കൊടുക്കോ. ഇതിലെ വെള്ളത്തീവിനെ കോഴിയെ പോലെ ഇങ്ങനെ തണുത്ത് വിളച്ചിരിക്കണ പോലെ എല്ലാരും സന്തോഷത്തോടെ ഇരിക്കും. അള്ളാഹു നമ്മുടെ അവസാനം അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ അവസാനം അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഈ കൂട്ടത്തിൽ മലക്ക് സ്നേഹിക്കുന്ന ഒന്നാമത്തെ ആളാരാ? എന്താ നിങ്ങൾ കുറച്ചു പേര് ഇവിടെ നിൽക്കണേ? എന്തിനാ ഇരിക്കാൻ കസേരയില്ലാഞ്ഞിട്ട്? അതോ സംഘാടകരായിട്ട്? എല്ലാരും ഇരിക്കപ്പോ. സാധാരണ എല്ലാരും നിന്നാ വഴുതു വരണേ. ഞാനും ഇരുന്നില്ലേ. അപ്പൊ പിന്നെ നിങ്ങൾ എല്ലാരും ഇരിക്കും. സ്വർഗത്തിൽ എല്ലാരും ഇരിക്കും. അള്ളാഹു നമ്മളെയൊക്കെ സ്വർഗവാസികളിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു സ്വർഗവാസികളിൽ പെടുത്തുമാറാകട്ടെ. സ്വർഗത്തിൽ പോണെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവെക്കുക. അവിടെ അരക്കയ്യന്മാരും ഒന്നും എടുക്കത്തില്ല കേട്ടാ. പൊക്കുവാണെങ്കിൽ നല്ലതുപോലെ പൊക്കണം. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ട്. ചിലപ്പോ ഈ കൈ പൊക്കിയതിന്റെ പേരിലായിരിക്കും പോണേ. വാപ്പ നീ മസിൽ പിടിച്ചിരി. ചിലപ്പോ ഇതിന്റെ പേരിലായിരിക്കും അള്ള വലിച്ച് താഴെ ഇടുന്നത്. അങ്ങനെ ഉണ്ടല്ലോ. ചാകാൻ കിടന്ന ഒരു നായിക്ക് വ്യഭിചാരിയായ പെണ്ണ് കുടിക്കാൻ വെള്ളം കൊടുത്തപ്പോ അള്ളാഹു സ്വർഗം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവിടെ പോണെങ്കിൽ വലിയ ആനക്കാരിയൊന്നും വേണ്ട. ചിലപ്പം സിമ്പിൾ ആയിട്ടുള്ള കാര്യം കൊണ്ടും പോകും. അള്ളാഹു ഈ കൈ പൊക്കിയതിന്റെ വർക്കത്ത് കൊണ്ടെങ്കിലും നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയാ മതി. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് എല്ലാവരും ഓതിയ. 500 ആയത്തൊന്നും ഇല്ല, 6 ആയത്തേ ഉള്ളു. 6 ആയത്തുള്ള ഒരു സൂറത്ത് ഓതണ്ട രീതിയിൽ ഓതിയാൽ അള്ളാഹു സ്വർഗം തരുമെന്ന് നബിയ്യുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മലക്കുകൾ സ്നേഹിക്കുന്ന ഒന്നാമത്തെ മനുഷ്യനാരാ? മഹാനായ അസ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആസങ്ങളും ജിബ്രീൽ അലൈഹി സലാമും രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ഇങ്ങനെ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലൂടെ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവാ. ഇങ്ങനെ നടന്നു പോകുന്ന റോഡിലൂടെ ഇങ്ങനെ നോക്കുമ്പോ റോഡിലൂടെ ഒരാൾ നടന്നു പോകുന്നത് പോലെ രണ്ടുപേരും പ്രവാചകനും ജിബ്രീൽ അലൈഹി സലാമും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോകുന്നു. ആ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുകയാ, ആ പോകുന്നത് അബൂദറല്ലേ നബിയേ? ഒരൊറ്റ ചോദ്യം. ഞാൻ നിങ്ങളുടെ നാട്ടുകാരനല്ല, ഈ നാട്ടിലെ ആരെയും എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ വഴുത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ റോഡിൽ കൂടെ ഒരാൾ പോ, ഞാൻ ചോദിക്കാ പോണത് അബൂബക്കർ അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കും, സിറാജ് ഉസ്താദെ ഓന്റെ പേര് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു ജിബ്രീലിനോട്, ആ പോകുന്ന ചെറുപ്പക്കാരന്റെ പേര് അബൂദറാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? കാരണം ജിബ്രീൽ പറഞ്ഞേ
ജിബിരിയിലാണ് സർവ പ്രവാചകന്മാർക്കും വഹീയുമായിട്ട് വരുന്ന മലക്ക് മുഖറബുല്ലം ലാക്കു മലക്ക് ജിബിരിയില് ജിബിരിയിൽ അലൈഹി സലാമ ചോദിക്കുന്നത് നബിയേ ആ പോകുന്നത് അബൂദറല്ലേ നബിയേ അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി മുത്തിനബിക്ക് വല്ലാത്ത അത്ഭുതമായി അവിടെ നിന്ന് ചോദിച്ചു അബൂദറ നിനക്ക് ഈ ജിബിരിയിൽ നിനക്ക് എങ്ങനെ അറിയ എന്റെ അബൂദറിനെ എങ്ങനാ നിനക്ക് ആ ചെറുപ്പക്കാരനെ പരിചയം ആരാ നിനക്ക് പേര് പറഞ്ഞു തന്നത് ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ അലൈഹി സലാം പറയുന്നു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നബിയേ എനിക്കു മാത്രമല്ല അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുകയാണ് എനിക്കു മാത്രമല്ല ഈ ദുനിയാവിലെ ജനങ്ങൾക്ക് ആ ചെറുപ്പക്കാരനെ അറിയുന്നതിനെക്കാളും നല്ലതുപോലെ അല്ലാഹുവിന്റെ മലക്കുകൾക്ക് മുഴുവനും അബൂദറെന്ന് പറഞ്ഞാൽ അറിയാ അബൂദറെന്ന് പറയുന്ന ചെറുപ്പക്കാരനെ എല്ലാവർക്കും നല്ല പരിചയമാണ് പ്രവാചകനെ വല്ലാത്ത അത്ഭുതമായി കാരണം അബൂദർ ആരെന്നറിയുമോ അല്ലാഹുവേ മസ്ജിദ് നബവിയുടെ വെളിയിൽ കിടക്കുന്ന പാവപ്പെട്ടവനാണ് ഒരു ദിവസത്തിൽ ഒരു നേരം പോലും പടച്ചവനെ കഴിക്കാൻ ഭക്ഷണമില്ലാത്ത ധരിക്കാൻ ഒരു ജോഡി വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രമില്ലാത്ത പാവപ്പെട്ടവനായ അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാരനെ കുറിച്ചാണ് മലക്ക് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പരിചയമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പരിചയമാണ് ആ ചെറുപ്പക്കാരനെ അറിയാത്ത ഒരു മലക്കുമില്ല അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ചോദിക്കുന്നു ജിബിരിയിലേ എങ്ങനെയാണ് നിങ്ങൾക്ക് പരിചയമുള്ളത് എങ്ങനെയാണ് നിങ്ങൾക്ക് പരിചയമുള്ളത് യാ റസൂലല്ലാഹ് മലക്കുകൾ സ്നേഹിക്കുന്ന ഒരു സ്വഭാവം ആ ചെറുപ്പക്കാരനുണ്ട് മലക്കുകളെ സ്നേഹിക്കുന്ന ഒരു നല്ല ഗുണമാ ചെറുപ്പക്കാരനുണ്ട് എന്റെ പ്രിയമുള്ളവരെ ആ സ്വഭാവമുള്ളവരെ മലക്കുകളെ സ്നേഹിക്കുമെന്നാണ് മുത്തു നബി അവിടെ നിന്ന് പറയുകയാണ് അത് ആ ജിബ്രീൽ പറയുന്നു നബിയേ ആ ചെറുപ്പക്കാരൻ ഒരു പരിത്യാഗിയാണ് നബിയേ ഒരു പരിത്യാഗിയായിരുന്നു മലയാളത്തിൽ പറഞ്ഞ ദുനിയാവിനെ വലിച്ചെറിഞ്ഞിട്ട് ആഖിറത്തിനെ സ്നേഹിച്ചവനാ ആഖിറത്തിനു വേണ്ടി ജീവിക്കുന്ന ചെറുപ്പക്കാരനാ ആഖിറത്തിനു വേണ്ടി ജീവിക്കുന്ന ചെറുപ്പക്കാരനാ ഈ ദുനിയാവിനോട് ആർത്തിയില്ല ദുനിയാവിനോട് മോഹമില്ല ആഖിറത്തിനെ അധികാരത്തോട് ആഗ്രഹമില്ല സമ്പത്തിനോട് ആഗ്രഹമില്ല ഒന്നിനോടും യാതൊരു ആഗ്രഹവുമില്ല ചെറുപ്പക്കാരനൊറ്റ ആഗ്രഹമേ ഉള്ളൂ പരലോകത്തെ രക്ഷപ്പെടണമെന്ന ചിന്തയോട് സ്വർഗം കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി ജീവിച്ച ചെറുപ്പക്കാരനാ അതുകൊണ്ടാണ് മലക്കുകളെ സ്നേഹിച്ചതെന്ന് പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദര നമ്മൾ നേരെ തിരിച്ചാണല്ലോ ഇല്ലാതെ പോയതും അത് തന്നെയാണ് നിങ്ങൾക്കും ദുനിയാവിനോട് വല്ലാത്ത ആർത്തിയാണ് ദുനിയാവിനോട് വല്ലാത്ത മോഹമാണ് അധികാരങ്ങളോട് വല്ലാത്ത കൊതിയാണ് പണത്തിനോട് വല്ലാത്ത ആർത്തിയാണ് എന്റെ പ്രിയമുള്ളവരെ ഞാനങ്ങളും ദുനിയാവിന്റെ പുറകെ ഇങ്ങനെ നടക്കുമ്പോ അബൂദറെന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ പാവപ്പെട്ടവനാണ് തന്റെ കയ്യിൽ എന്ത് കിട്ടിയാലും വൈകുന്നേരമാകുന്നതിന് മുമ്പ് പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി കൊടുക്കുമായിരുന്നു പഠിച്ചവനെ ആരെങ്കിലും എന്തെങ്കിലും കരുതി വെച്ചാൽ നാളത്തേക്ക് വേണ്ടി ആരെങ്കിലും സമ്പാദ്യം കരുതി വെച്ചാൽ അവരുടെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് അബൂദുൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ അവരോട് പറയുമായിരുന്നു ഇതെല്ലാം നാളെ പടച്ചറപ്പ് നിന്റെ കഴുത്തിൽ തൂക്കിയിടമടാ നരകത്തിന്റെ തീയായിട്ട് നാളെ മല അല്ലാഹുവിന്റെ പരലോകത്ത് വെച്ച് അതാ നിന്റെ തലയിലേക്ക് നിന്റെ കഴുത്തിലേക്ക് അവിടെ നിന്ന് തൂക്കിയിടുമെന്ന് മഹാനായ അബൂദുൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് സ്വഹാബികളോട് പറയുമായിരുന്നു പ്രിയമുള്ളവരെ നമ്മൾ ദുനിയാവിനെ സ്നേഹിക്കുന്നവരാ മലക്കുകൾക്ക് നമ്മളെ പരിചയമില്ല മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ല നമ്മളെ കാണാൻ വരുന്നില്ല കാരണം നമ്മൾ
അല്ലാഹുവിനെ മറന്നുകൊണ്ട് കഴിയുന്നവരാ. നമുക്കൊന്നിനും സമയമില്ലല്ലോ, ശരിക്കാ പോലും സമയമില്ല, നല്ല കാര്യങ്ങൾ ചെയ്യാ സമയമില്ല. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, ആരെങ്കിലും ഈ ദുനിയാവിനെ സ്നേഹിച്ചാൽ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ആഖിറം മറന്നുകൊണ്ട് ഈ ദുനിയാവിനെ നിങ്ങൾ ആരെങ്കിലും സ്നേഹിച്ചാൽ അല്ലാഹു നിങ്ങളുടെ ഹൃദയത്തില് നാല് ശിക്ഷ തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ക്കാരനെ മലക്കുകൾ ഇഷ്ടപ്പെടാനുള്ള കാരണം ദുനിയാവിനോട് യാതൊരു സ്നേഹവും ഇല്ല. പണവോ അധികാരമോ വീടോ കൊട്ടാരോ ഒന്നുമില്ല, ഒന്നിനോടും നാളത്തേക്ക് വേണ്ടി ഒന്നും കരുതി വെക്കൂല. എല്ലാം കിട്ടുന്നത് വൈകുന്നേരം തികയുന്നതിന് മുമ്പേ അള്ളാന്റെ ദീനിന് വേണ്ടി കൊടുക്കുന്ന ചെറുപ്പക്കാരൻ. അതുകൊണ്ട് ആ മലക്കുകളെ സ്നേഹിച്ച് നമ്മള് നേരെ തിരിച്ചാ നമുക്ക് നിസ്കരിക്കാൻ സമയമില്ല. ഇതേ പോകാത്ത കച്ചവടം കടയിലിരിക്കുമ്പോ എങ്ങനെ നിസ്കരിക്കാൻ പോകും? എന്റെ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ദുനിയാവിന്റെ പുറകെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ദുനിയാവിന്റെ പുറകെ പോയാ അള്ളാഹു നിനക്ക് നാല് ശിക്ഷ തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ഇത് സ്വന്തം ചിന്തിച്ചാലും നാട്ടുകാർക്ക് അറിയത്തില്ല, നമുക്കേ അറിയൂ. ഈ ശിക്ഷ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ എന്ന് നമുക്കേ അറിയത്തുള്ളൂ. ഈ നാല് ശിക്ഷ നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നീ അല്ലാഹുവിനെ മറന്ന് ജീവിക്കുന്നവനാ, ആഖിറം മറന്ന് ജീവിക്കുന്നവനാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല ഒന്നാമത്തെ ശിക്ഷ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിനക്ക് ഒരു കാലത്തും അല്ലാഹു സന്തോഷം തരത്തില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി, ഒരു കാലത്തും നിനക്ക് സമാധാനം ഉണ്ടാകില്ല, ദുഃഖം മാത്രം, സന്തോഷമേ നിനക്ക് റബ്ബ് തരൂല. കാരണം നീ നന്ദിയില്ലാത്തവനോട് റബ്ബ് കരുണ കാണിക്കും. നിനക്ക് അല്ലാഹു ദുഃഖമേ തരത്തുള്ളൂ, നീ ഒരു നല്ല വാക്ക് നീ പറയൂല. എന്നും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഇങ്ങനെ തന്നെ. ഒന്നാമത്തെ ശിക്ഷ അത് അല്ലാഹു നിനക്ക് തന്നതാ. നീ കാണിച്ച ധിക്കാരത്തിന് പടച്ച റബ്ബ് നിനക്ക് തന്ന ശിക്ഷ ഒന്ന്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിനക്ക് തീരാ ദുഃഖം അല്ലാഹു തരും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, രണ്ട്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വശുഗലല്ലാ യതബറഉ മിൻഹു അബദ, നിന്റെ ജോലി ഒരു കാലത്തും തീരൂല ഒരിക്കലും. ഒരു കാലത്തും നിന്റെ ജോലി തീരൂല, നിനക്ക് ഉറങ്ങാൻ സമയമില്ല, ഭക്ഷണം കഴിക്കാൻ സമയമില്ല, മക്കളെ സ്നേഹിക്കാൻ സമയമില്ല, നിസ്കരിക്കാൻ സമയമില്ല, സ്വന്തം പെണ്ണുമ്പളുടെ കൂടെ കിടപ്പറയി കിടക്കാൻ സമയമില്ല, ഒന്നിനും നിനക്ക് സമയമുണ്ടാവില്ല. നീ ഇങ്ങനെ കറങ്ങും, യന്ത്രങ്ങൾ കറങ്ങുന്നത് പോലെ അല്ലാഹു നിന്നെ കറക്കും. മനുഷ്യ, ഒന്നിനും നിനക്ക് സമയം കിട്ടൂല, നീ ഇങ്ങനെ ഓടിച്ചാടി നടക്കും. ജോലി 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 ജോലി, ഇത് തന്നെ. നിന്നെ കബറി കൊണ്ടുവച്ചാലും നിന്റെ ജോലി തീരൂല. ഇത് അല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന പണിഷ്മെന്റ് ആണെന്ന് നബിയുനാ റസൂലുള്ളാഹി ഞാൻ എന്ത് ബിസിനസ് തുടങ്ങിയാലും നന്നാവുന്നില്ല, ഞാൻ എന്ത് തുടങ്ങിയാലും രക്ഷപ്പെടുന്നില്ല. നിനക്ക് അല്ലാഹു ഒരു കാലത്തും നിന്റെ ദാരിദ്ര്യം മാറത്തില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിനെ നീ മറന്നാൽ, ആഖിറം നീ മറന്നാൽ അല്ലാഹു തരുന്ന മൂന്നാമത്തെ ശിക്ഷ, ദാരിദ്ര്യം ഒരു കാലത്തും മാറൂല. എന്നും ദാരിദ്ര്യം ദാരിദ്ര്യം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാല്, ഈ ലോകം മുഴുവനും നിന്റെ കൈ കൊണ്ടുവച്ചാലും നിന്റെ ആർത്തി തീരൂല, എത്ര കിട്ടിയാലും തികയൂല. ആർത്തി വീണ്ടും 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 വാരിക്കൂട്ട, നിന്റെ ആർത്തി ഒരു കാലത്തും മാറൂല. എത്ര കിട്ടിയാലും തികയാത്ത ആർത്തി ഖബർ വരെ ഉണ്ടാകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ നാല് ശിക്ഷ അല്ലാഹു നിനക്ക് തരുമെന്ന് പ്രവാചകൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കി, നാല് അനുഭവിക്കുന്നവർ, ഇത് നാലും അനുഭവിക്കുന്നവർ ഈ സദസ്സിൽ ഉണ്ടാകും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പക്ഷെ അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അങ്ങനല്ല. ആരെങ്കിലും സമ്പാദ്യം കൂട്ടി വെക്കുന്നത് കണ്ട വീടിന്റെ മുന്നിൽ പോകും, രണ്ടു നില കെട്ടിയ വലിയ വീട് പണിതാ, പോയിട്ട് പറയും, എന്തിനാടാ ഇതൊക്കെ വാരിക്കൂട്ടി വെക്കണേ, നാളെ റബ്ബ് നിന്റെ കഴുത്തില് തൂക്കിയിടും. സത്യം തന്നെയാ പറഞ്ഞ, ആർക്കും കൊടുക്കൂലല്ലോ. ആർക്കും അഞ്ച് നയാ പൈസ പള്ളിക്കാണെങ്കിലും മദ്രസക്കാണെങ്കിലും ഏത് നല്ല കാര്യത്തിന് ചോദിച്ചാലും കൊടുക്കാതെ പരിശുദ്ധമായ
റമദാൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സക്കാത്ത് കൊടുത്ത എത്ര പേരുണ്ട്? സമ്പത്തിന്റെ സക്കാത്ത് കൊടുത്തവർ, സ്വർണത്തിന്റെ സക്കാത്ത് കൊടുത്തവർ എത്ര പേരുണ്ട്? എന്റെ പ്രിയമുള്ളവരെ, ചെലമാക്കാൻ പറഞ്ഞ എല്ലാവർക്കും അങ്ങോട്ട് വിടാൻ, ഇങ്ങോട്ട് വാങ്ങാൻ മാത്രമേ അറിയൂ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു നമ്മൾ കൊടുത്ത സദക്കയും സക്കാത്തൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സക്കാത്ത് കൊടുക്കാത്തവന്റെ സമ്പാദ്യം വെറുതെ ഒന്നുമല്ല, അത് പാവപ്പെട്ടവന്റെ അവകാശമാ, അത് പാവപ്പെട്ടവന്റെ അവകാശമാ. ആ പാവപ്പെട്ടവന്റെ അവകാശം നീ കൊടുത്തില്ലെങ്കിൽ ഏഴ് രീതിയിൽ നീ നിന്റെ സമ്പാദ്യം നഷ്ടപ്പെട്ടു പോകുമെന്ന് മഹാനായി സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സക്കാത്ത് കൊടുക്കാത്തവന്റെ മുതല് എങ്ങനെ നശിക്കും? ഏഴാലൊരു രീതിയിൽ, ഏഴ് രീതി പറയുന്നുണ്ട്. ആ ഏഴിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നീ ഉണ്ടാക്കി വെച്ചത് മുഴുവനും നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ ഏഴ് രീതി പറഞ്ഞേരട്ടെ, ആ ഏഴ് രീതി പറഞ്ഞേരട്ടെ. ആർക്കും കൊടുക്കാതെ വെച്ചിരിക്കുന്നത് മുഴുവനും നശിച്ചു പോകുന്ന ഒരു ഏഴ് രീതി പറഞ്ഞേരട്ടെ. വേണോന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈവക്കി, ആ ഏഴെണ്ണം കേൾക്കാൻ. ആ സക്കാത്ത് കൊടുക്കാത്തവന്റെ നെഞ്ചിന്ന് പൊട്ടും, സക്കാത്ത് കൊടുക്കാത്തവന്റെ നെഞ്ചിപ്പൊ പൊട്ടും, പലരും ഇപ്പൊ ചിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വേണോ 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 ചങ്ങാതി പറ, വേണോ വേണ്ടേ? വേണം. എണ്ണിക്ക ഒന്ന്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒന്ന്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സക്കാത്ത് കൊടുക്കാത്തവന്റെ സമ്പാദ്യം ഒന്ന്. അവിടെന്ന് പറയുന്നുണ്ട്, അവിടെന്ന് പറയുന്നുണ്ട്, അക്രമികളായ ഭരണാധികാരികൾ അല്ല നിനക്ക് തരും, എല്ലാം കൊണ്ടുപോകും. സത്യം തന്നെ, ഇവ പിന്നെ പറയണ്ടല്ലോ. ഭരണാധികാരികൾ ഇങ്ങോട്ട് വരും, എന്നിട്ട് പിടിച്ചു പറയാ മുസ്ലിമിലെ പണക്കാരന്മാരെ തെരഞ്ഞു പിടിച്ചിട്ട് എവിടെ നടക്കെ നീ അവനാ മറ്റവനാ മറിച്ചവനാ കൊണ്ടുപോകാം. കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ? നാണം കെടുത്തിട്ട് കൊണ്ടുപോകും ഭരണാധികാരികൾ, കൊണ്ടുപോകും. ഇല്ലെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചില ആൾക്കാർ വന്നിട്ട് പറയും, ആമിന ഇടി ഇടി അവിടെ കുറച്ച് പൈസ കൊണ്ടുവിടുവാണെങ്കിൽ മാസം മാസം നമ്മൾ വീട്ടിൽ ഇരുന്നാ മതി, 15,000 കിട്ടും. എനിക്ക് കിട്ടുന്നുണ്ട്, സത്യമാ. എന്നാ എന്റെ ഒരു 10 കൂടെ ഞാൻ തരാം, അവക്കും കൊണ്ടിടും. ഇങ്ങനെ ഇട്ടിട്ടിട്ട് ഇങ്ങനെ ഓരോരുത്തവരിടും, അടങ്കലോടെ എങ്ങ് പോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പല കടക്കാരും കൊണ്ടുപോകുന്നില്ലേ? പല കടക്കാരും കൊണ്ടുപോകുന്നില്ല. നാണം കെടുത്തിയിട്ട് നിന്റെ സമ്പാദ്യം കൊണ്ടുപോകും, രണ്ട്. ഇല്ലെങ്കിലോ മൂന്ന്, നിന്റെ സമ്പാദ്യം മുഴുവനും അല്ലാഹു ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ തീരും. മൊത്തവും പള്ളിക്കൊടുക്കൂല, മദ്രസ കൊടുക്കൂല, പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കാൻ കൊടുക്കൂല. മരിക്കാൻ കിടന്നാൽ 5 പൈസ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന ഒരു മാർഗത്തിലും കൊടുക്കൂല. ബാക്കി മുഴുവനും പോകും, കള്ളുകുടിച്ച് വ്യഭിചരിച്ച് പലിശ എല്ലാം നശിച്ചു പോകുന്ന ഈ ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് മുഴുവനും നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു നമ്മളെ കാത്തിരിച്ചിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലെങ്കിൽ അല്ലെങ്കിൽ പോകുന്ന അടുത്ത വഴി എന്താ? ഒന്നുകിൽ നിന്റെ വീട് കത്തിയിട്ട് സർവ്വതും നശിച്ചു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരൊറ്റ കത്തല് ഗ്യാസ് പൊട്ടിത്തെറിച്ചു, സർവ്വതും പോയി. ചിലപ്പോ ഗ്യാസും വേണ്ട, ഏതെങ്കിലും ഒരു വയറിൽ നിന്ന് കത്തിയിട്ട് മൊത്തവും പോയി, കത്തി അങ്ങ് പോകും സർവ്വതും. അല്ലെങ്കിലോ അല്ലെങ്കിലോ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് സർവ്വതും നശിക്കും. ആർക്കും കൊടുക്കാതെ നീ വെച്ചിരുന്നത് മുഴുവനും വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ സ്വന്തം വീട് ഒലിച്ചു പോണ കണ്ടില്ലേ? സ്വന്തം വീടിങ്ങനെ ഒലിച്ചു പോകുന്നത് കണ്ടുകൊണ്ട് നിന്നില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് സർവ്വം നശിക്കും. അല്ലെങ്കിൽ ഇതുപോലെ ഒരു ദിവസം വയലിന് കേൾക്കാൻ വരും, റമദാൻ മാസം എത്രയോ പാപങ്ങൾ വീടിന്റെ മുന്നിൽ വന്ന് യാചിച്ചിട്ട് പോലും കൊടുക്കാതെ എല്ലാം വെച്ചിരുന്നു. ഒരു ദിവസം എവിടെയെങ്കിലും കുടുംബസമേതം കറങ്ങാൻ പോയിട്ട് വീട്ടിലേക്ക് പോകുമ്പോ അടുക്കള വാതിൽ തുറന്നു കിടക്കുന്നു. അല്ലാഹുവേ, വീട്ടിൽ എന്തൊക്കെയോ ഒരു മാറ്റം. ഓടി വീടിന്റെ അകത്തേക്ക് കയറി ചെന്ന്, ബെഡ്റൂമിന്റെ അകത്ത് കയറി ചെന്ന് എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അലമാരി തുറക്കുമ്പോ കാലിയായി കിടക്കുന്ന അടങ്കലായിട്ട് കൊണ്ടുപോകും കള്ളൻ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്താ ഞാൻ ഉള്ളതാ പറയണേ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആര് കൊണ്ടുപോകും? ആര് കണ്ടുപോകും? കള്ളം കൊണ്ടുപോകും നിന്റെ സമ്പാദ്യം. നിനക്കല്ല തരൂലടാ, പാവങ്ങൾ കൊടുക്കാത്ത നിനക്കല്ല തരൂല. സദക്കയുടെ കൂലി പോലും കിട്ടൂല, അതാ മനസ്സിലാക്കണ്ടേ? സദക്കയുടെ കൂലി പോലും കിട്ടൂല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അടുത്ത ശിക്ഷ എന്തെന്നറിയോ? അടുത്ത ശിക്ഷ എന്തെന്നറിയോ? അല്ല നിനക്ക് വീട് വെക്കാൻ ആഗ്രഹം തരും.
ആർക്കും കൊടുക്കാതെ, പാപപ്പെട്ടവന് കൊടുക്കാതെ അല്ലാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന മദ്രസ ഇടിഞ്ഞു വീഴുന്നു. കണ്ടാലും നീ കൊടുക്കൂല. അങ്ങനെ വെച്ചിരുന്നവന്മാരുടെ മുഴുവനും അല്ലാഹുവേ, മഹാനായ അബൂബക്കർ തങ്ങൾ പറയുന്നുണ്ട്, പൊന്നുമോനെ നിനക്കല്ല വീട് വെക്കാൻ ആഗ്രഹം തരും, നീ വീട് വെച്ചിട്ട് മുടിയുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി പറഞ്ഞു. വീട് വെച്ചിട്ട് മുടിഞ്ഞു പോയി എത്ര പേരുണ്ട്? വീട് വെച്ചിട്ട് സർവ്വതും ലോൺ എടുത്തിട്ട് എത്തിങ്ങാനായി എത്ര പേരുണ്ട്? അല്ലാഹു കാത്രിക്ഷിക്കുമാറാകട്ടെ. അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ പറയുന്നു, ആറാമത്തെ ശിക്ഷ എന്തെന്നറിയോ? ആറാമത്തെ ശിക്ഷ എന്തെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വതആല നിനക്കൊരു രോഗം തരും, നിനക്കൊരു രോഗം തരും. ഈ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും മരുന്ന് വാങ്ങി തീരുമെന്ന് മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് സമ്പാദിച്ചു വെച്ചിരുന്ന സർവ്വതും വിറ്റു, എവിടെ എല്ലാ വസ്തുക്കൾ കടന്നു, എല്ലാ വസ്തുക്കളും വിറ്റു, വീട് വിറ്റു, എല്ലാ സ്വർണം വിറ്റു, അവസാനം ഒന്നുമില്ലാതെ പള്ളിയുടെ മുന്നിൽ വരെ എത്തി. അല്ലാഹു കാത്രിച്ചിക്കുമാറാകട്ടെ. മഹാനായ അബൂബക്കർ തങ്ങൾ പറഞ്ഞു, ഏഴാമത്തെ ശിക്ഷ, നിന്നെ അല്ലാഹ് പെട്ടെന്ന് മരിപ്പിക്കും, നിന്നെ അല്ലാഹ് പെട്ടെന്ന് മരിപ്പിക്കും. എന്നിട്ട് തലതിരിയെ തലതിരിഞ്ഞ് നടക്കണ നിന്റെ മക്കളുണ്ടല്ലോ, അവന്മാരുടെ കയ്യിൽ നീ സമ്പാദ്യം മുഴുവനും ഏൽപ്പിക്കും, അവന്മാര് മുഴുവനും അത് മുഴുവനും നശിപ്പിച്ചു കളയുമെന്ന് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പാപ്പാക്ക് വേണ്ടി ഒരു രൂപ പോലും സദഖ കൊടുക്കൂല. നീ നിന്റെ വർഷക്കാലം മുഴുവനും, നിന്റെ ആയുസ് മുഴുവനും, നീ സമ്പാദിച്ചത് മുഴുവനും നിന്റെ മക്കൾ ഇങ്ങനെ അടിച്ചു പൊളിച്ച് തീർത്ത് കളയും. അല്ലാഹു നമ്മളെ കാത്തിരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മഹാനായ അബൂദുൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബൂദുൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു തന്റെ കയ്യിൽ ഒന്നും വെക്കാറില്ല, ഒന്നും തന്റെ കയ്യിൽ കരുതി വെക്കാറില്ല. കാരണം അല്ലാഹുവാണ് പറഞ്ഞത് കരുതി വെക്കരുതെന്ന്. അബൂദുൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു കിട്ടിയാലും പാപങ്ങൾക്ക് കൊടുക്കുകയാണ്, എന്ത് കിട്ടിയാലും തന്റെ ആവശ്യം കഴിഞ്ഞാലും പാപങ്ങൾക്ക് കൊടുക്കുകയാണ്. വൈകുന്നേര സമയമാകുമ്പോ തന്റെ കയ്യങ്ങ് കാലിയാവുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങൾക്ക് സമ്പത്തിനോട് വല്ലാത്ത ആഗ്രഹമുണ്ട്, സമ്പാദ്യത്തിനോട് വല്ലാത്ത ആഗ്രഹം ചില പെണ്ണുങ്ങൾക്കുണ്ട്. പെങ്ങളെ, സമ്പാദ്യം നല്ലതല്ല, അത് അല്ലാഹു നിനക്ക് നൽകിയിരിക്കുന്ന പരീക്ഷണ വസ്തുവാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്ക് സ്വർഗം വേണോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നടന്നു പോകുന്ന ഒരു പാവപ്പെട്ട പെണ്ണിനെ കാണിച്ചിട്ട് സഹാബി വനിതകളോട് അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു കൊടുത്തു, ആ പോകുന്ന പെണ്ണ് സ്വർഗത്തിന്റെ അവകാശിയാണ്, ആ പോകുന്ന പെണ്ണ് സ്വർഗത്തിന്റെ അവകാശിയാണ്. അല്ലാഹുവിന്റെ റസൂല പെടുന്നു പറയുമ്പോ സഹാബി വനിതകളായ പെണ്ണുങ്ങൾ ഇറങ്ങി ഓടുകയാണ്. ഓടി ചെന്നിട്ട് ചോദിക്കുന്നു, പെണ്ണേ നീ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നീ എന്ത് നല്ല കാര്യമാണ് ചെയ്യുന്നത്? നിനക്ക് സ്വർഗം കിട്ടാൻ എന്ത് സൽക്കർമ്മമാണ് നിന്റെ ജീവിതത്തിൽ നീ ചെയ്യുന്നത്? ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞത് എന്തെന്നറിയുമോ? രാവിലെ എന്റെ ഭർത്താവ് വിറക് വെട്ടുന്നതിന് വേണ്ടി വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വിറക് വെട്ടുകാരനാണ്, ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഈ പെണ്ണു പറയുമായിരുന്നു, വൈകുന്നേര സമയം ഈ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഹറാമായ പൈസ കൊണ്ടുവരരുത്, പലിശ പൈസ കൊണ്ടുവരരുത്, പറ്റിച്ച പണം കൊണ്ടുവരരുത്, പലിശ പൈസ കൊണ്ടുവരരുത്, ലോട്ടറി എടുത്തതുമായി കടന്നു വരരുത്, ആകെ ഹറാമായ ഒന്നും ഈ വീട്ടിലേക്ക് കൊണ്ടുവരല്ലേ. രാവിലെ ജോലിക്ക് പോകുന്ന ഭർത്താവിന് ഓർമ്മപ്പെടുത്തുന്ന പെണ്ണിന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, സ്കൂള് തുറന്നിരിക്കുകയാണ്, ഏറ്റവും നല്ലതുപോലെ പഠിപ്പിക്കുന്ന സ്കൂളിലാണ് മക്കളെ കൊണ്ട് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഓരോ ഉമ്മയും മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത്, മോനെ നിസ്കരിക്കണമെന്നല്ല, മോനെ ഖുർആനോതണമെന്നല്ല, ആ മക്കളോട് പിഞ്ചു മക്കളോട് വാപ്പയും ഉമ്മയും പറഞ്ഞു കൊടുക്കുകയാ, മോനെ നല്ലതുപോലെ പഠിക്കണമടാ, ഫസ്റ്റ് ക്ലാസ് വാങ്ങണമടാ, ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങേണ്ടത് നീയാണ്, എന്റെ പൊന്നുമോൻ നല്ലതുപോലെ പഠിക്കണം, എങ്കിലേ നല്ല ജോലി കിട്ടു, എങ്കിലേ നല്ല പണം കിട്ടു, നല്ല പണമുണ്ടെങ്കിലേ ജീവിക്കാൻ കഴിയൂ. ഇത് പറഞ്ഞു കൊടുക്കുന്നത് പത്ത് വയസ്സുള്ള പൊന്നുമോരാടാ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കറിയുമോ,
ലോകം മലക്കുകൾ സ്നേഹിച്ചിരുന്ന അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, ആ സ്വഹാബിയെ പോലെയാകണം ബാപ്പാ. അബൂദർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മരണത്തോട് മല്ലടിക്കുകയാണ്, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. ആ സമയത്ത് ഭാര്യയെയും മക്കളെയും അടുത്ത് വിളിച്ചു, എല്ലാവരെയും വിളിച്ചടുത്തിരുത്തി. എന്നിട്ട് അബൂദർ റളിയല്ലാഹു തആല അൻഹു പുന്നാര മക്കളോട് ചോദിക്കുകയാപ്പാന വെറുപ്പാണോ, മക്കൾക്ക് വാപ്പാനോട് ദേഷ്യമാണോ, നിങ്ങൾക്ക് വേണ്ടിയൊന്നും കരുതി വെച്ചിട്ടില്ല, എന്റെ കയ്യിൽ തരാനൊന്നുമില്ല മക്കള്, കാരണം അല്ലാഹുവാണ് ഒന്നും കരുതി വെക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വാപ്പയുടെ കയ്യിൽ കിട്ടിയതെല്ലാം പാവങ്ങൾക്ക് കൊടുത്തു, നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും കരുതി വെച്ചിട്ടില്ല. വാപ്പാടെ ഇന്നത്തെ അവസ്ഥ എന്തെന്നറിയോ, വാപ്പ ഇന്ന് മരിച്ചു പോയാ കഫം തുണി വാങ്ങാനുള്ള ഒരു രൂപ പോലും എന്റെ കയ്യിലില്ല മക്കളെ. അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ പിഞ്ചു മക്കളോട് മരണ സമയത്ത് ഒരു വാപ്പ പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ മരിച്ചു പോയാൽ വാപ്പാന അവസാനമായിട്ട് പുതിയാര് തുണി വാങ്ങാൻ ഒരു രൂപ എന്റെ കയ്യിലുമില്ല, എടുക്കാൻ ഒരു നല്ല വസ്ത്രം ഈ വീടിന്റെ അകത്തുമില്ല. വാപ്പയുടെ അവസ്ഥ ഇതാണ്, വാപ്പയുടെ അവസ്ഥ ഇതാണ്. അതുകൊണ്ട് വാപ്പ മരിച്ചു പോയാൽ നിങ്ങൾ എന്റെ മയ്യത്ത് കുളിപ്പിക്കണേ, എന്നിട്ട് കൊണ്ടുപോയി വഴിയിൽ വെക്കണം, എന്റെ ജനാസ കൊണ്ടുപോയി ജനങ്ങൾ നടന്നു വരുന്ന വഴിയിൽ വെക്കണം, എന്നിട്ട് ഉംറ കഴിഞ്ഞു മടങ്ങി വരുന്ന ആരെയെങ്കിലും കണ്ടാല് അവരോട് പറയണം അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയ വരുന്ന ആൾക്കാരെ കണ്ടാ പുണ്യ മക്കള് പറയണം അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ്, തുണി വാങ്ങാൻ പൈസയില്ല, നല്ല ഒരു തുണിയുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് നിങ്ങളുടെ വാപ്പാന ഒന്ന് കപുതിഞ്ഞിട്ട് കബറടക്കണേ എന്ന് പറയണേ മക്കളെ. അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാർ, അബൂദർ എന്ന് പറയുന്ന സ്വഹാബി, അബൂദർ ഗഫാരി എന്ന് പറയുന്ന പിതാവുണ്ടല്ലോ, തന്റെ മക്കളോട് ഉപദേശിച്ച വസിയത്താ അവിടുന്ന് മരണപ്പെട്ടു. വാപ്പ പറഞ്ഞതുപോലെ മക്കളെല്ലാവരും കൂടെ വാപ്പയുടെ മയ്യത്ത് കുളിപ്പിച്ചു, എന്നിട്ട് അവിടുന്ന് ചുമന്നുകൊണ്ട് വഴിയിൽ കൊണ്ടുവച്ചു. അല്ലാഹുവേ, ആരെങ്കിലും വരുന്നോ തമ്പുരാന്, ഉംറകടിഞ്ഞ് ആരെങ്കിലും വരുന്നോ തമ്പുരാന്, തന്റെ പിതാവിന്റെ ജനാസയും വെച്ച് മക്കള് കാത്തിരിക്കുമ്പോ ഒരു സംഘം വരികയാ, ഒരു സംഘം വരികയാ. ആരാ മഹാനായ സൽമാനിൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു, അവരാണ് നേതാവ്. അവിടുന്ന് കടന്നു വരുമ്പോ മക്കള് പറയുന്നു, തങ്ങളെ ഈ കിടക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ, ഞങ്ങളുടെ വാപ്പയാ, കഫം തുണിയില്ല തങ്ങള്, വാങ്ങാന് പൈസയില്ല തങ്ങള്, അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് ഞങ്ങളുടെ വാപ്പാര് ഒന്ന് പൊതിഞ്ഞിട്ട് കബറടക്കുവോ. സൽമാന് തങ്ങൾക്ക് അത്ഭുതമായി ആരാ പടച്ചവര്, കഫം തുണി വാങ്ങാൻ പോലും പൈസയില്ലാത്ത ഈ പാവപ്പെട്ട സ്വഹാബി ആരാണ്? മുഖത്ത് നിന്ന് തുണി മാറ്റുമ്പോ മഹാനായ അബൂദർ ഗഫാരി, അതാ സൽമാൻ തങ്ങളെ വിളിച്ചു പറഞ്ഞു, സദഖ റസൂലുള്ളാ, എന്നെ മുത്തുനബി പറഞ്ഞത് സത്യമാ. അവിടുന്ന് ജനാസ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ പൊതിഞ്ഞു, അവിടുന്ന് മയ്യത്ത് നമസ്കരിച്ചു, അവിടുന്ന് കബറടക്കി എന്ന് ചരിത്രം പറയുമ്പോ മലക്കുകളെ സ്നേഹിക്കണോ, മലക്കുകളെ നിന്റെ കയ്യിൽ പിടിച്ച സ്വർഗത്തിൽ കൊണ്ടുപോകണോ? സഹോദരാ,
ദുനിയാവിനെ വലിച്ചെറി, ദുനിയാവിനോടുള്ള ആർത്തി വലിച്ചെറി, പണത്തിനോടുള്ള മോഹങ്ങളാ, അധികാരങ്ങളോടുള്ള മോഹങ്ങളാ, ആഹ്റത്തിനെ സ്നേഹിച്ചാൽ മലക്കുകളുടെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മരിക്കാൻ കിടക്കുന്ന സമയത്ത് പിഞ്ചുമക്കളെ വിളിച്ചടുത്തിരുത്തിയിട്ട് പറയാ, മോനെ ബാപ്പച്ചിയുടെ കയ്യിൽ ഒന്നുമില്ല, പ്രാപുകയോ ശപിക്കുകയോ എന്നെ ദേഷ്യം വെക്കോ ഒന്നും ചെയ്യരുത്, ഉപ്പ കള്ളുകുടിച്ചും പെണ്ണു പിടിച്ചും തീർത്തതല്ല, ഉള്ളതൊക്കെ പാപങ്ങൾ കൊടുത്തു, വാപ്പ ഇന്നും മരിച്ച കഫന്തുണി വാങ്ങാൻ ഒരു രൂപ ഇല്ലടാ മോനെ, ഒരു പിതാവ് പറഞ്ഞെടുക്കാം, മരിച്ചുപോയ കഫന്തുണി വാങ്ങാൻ ഒരു പൈസയുമില്ല, എടുക്കാൻ ഒരു പുതിയ വസ്ത്രവുമില്ല, അതുകൊണ്ട് വാപ്പ മരിച്ച മയ്യത്ത് കൊണ്ടുപോയി റോഡി വെക്കണം, വഴി വെക്കണം, നാട്ടുകാർ നടന്നു പോകുന്ന വഴിയിൽ ഉംറ കടിഞ്ഞു വരുന്ന ആരെങ്കിലും കണ്ടാ പറയണം, റസൂലുള്ളാഹി തങ്ങളുടെ സഹാബിയ കഫന്തുണി ഇല്ല, ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് ഖബറടക്കാൻ പൊതിഞ്ഞിട്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ ജീവിച്ചത് കൊണ്ട് ആ സഹാബിയെ മലക്കുകൾ സ്നേഹിച്ചത് അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൊണ്ട് ഈ ദുനിയാവ് ഒരുപാട് പേരെ പിഴപ്പിച്ചതാ, ഒരുപാട് പേരെ പറ്റിച്ചു കളഞ്ഞത് ഈ ദുനിയാവ, അതുകൊണ്ട് ഇതിനെ വെറുക്ക്, ആഖിറത്തിനെ സ്നേഹിക്ക്, മലക്കുകളെ സ്നേഹിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. രണ്ട് നിർത്താറായോ അപ്പൊ മലക്കുകളെ സ്നേഹിക്കണമെങ്കിൽ ഒന്നാമത് ചെയ്യേണ്ടത് എന്താണ്? എന്തിനെ വെറുക്കണം? ദുനിയാവിനെ വെറുത്തിട്ട് ആഖിറത്തിനെ ഇഷ്ടപ്പെടണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ബക്കറ്റ് എടുത്തേപ്പാ, ദുനിയാ പണത്തിനെയാണോ ഇഷ്ടപ്പെടുന്നത്, ആഖിറത്തിനെയാണോ നോക്കട്ടെ. ഇപ്പറിയാം പണമാണോ വലുത്, ആഖിറമാണോ വലുത്, സ്വർഗമാണോ വലുത്. മലക്കുകള് തലയുടെ മുകളിൽ നിൽക്കുന്നുണ്ട്. ഈ ചങ്ങാതി ഞങ്ങളുടെ മുന്നിലേക്ക് വരും, ആ കാണുന്ന മദ്രസ ഉണ്ടോ, ആ പെണ്ണുങ്ങൾ ഇരിക്കണത് ഇപ്പൊ അവിടാ പഠിക്കണത്, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നല്ലൊരു മദ്രസ പണിയാണ്. നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ അള്ളാഹുവേ മനസ്സറിഞ്ഞിട്ട് എന്തെങ്കിലും എടുത്ത് ഈ ബക്കറ്റിന്റെ അകത്തിട്ട ആ തലയുടെ മുകളിൽ നിൽക്കണ മലക്ക് പറയുവൻ നല്ലവനാ അല്ലാ, പണക്കാരനൊന്നുമല്ല, എങ്കിലും നീ കൊടുത്തതിൽ നിന്ന് ഇവനും കൊടുത്ത റബ്ബേ, നീ ഇവന് വാരിക്കൂരി കൊടുക്കണേ എന്ന് ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി പോക്കറ്റിൽ വെച്ചിട്ട് നീ കൈകെട്ടിയിരുന്ന ജീവിതകാലം മുഴുവനും ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം പറയാത്ത നാവ് കൊണ്ട് ആ മലക്ക് പറയും, ഇവൻ പിടിച്ചു വെച്ചതുപോലെ അല്ലാ നീ കൊടുക്കുന്നത് അങ്ങ് പിടിച്ചു വെക്കണേ, വെറുതെ ശാപം വാങ്ങി വെക്കണ്ട, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ബക്കറ്റ് മുന്നിലേക്ക് വരുമ്പോ മനസ്സറിഞ്ഞിട്ടൊരു സദക്ക, ഓസിനൊന്നും വേണ്ട, ഓസിനൊന്നും വേണ്ട, ആ സദക്ക തുറദ്ദുൽ ബല, നേട്ടം നമുക്ക്, നേട്ടം നമുക്ക്, സദക്ക വിപത്തുകളെ തട്ടിമാറ്റും. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നു, ഉസ്താദേ എന്റെ സമ്പാദ്യം മുഴുവനും തരാം, ഇതൊന്ന് മാറ്റി തരുവോ, മാറുവോ, കിഡ്നി അടിച്ചുപോയി, കിഡ്നി അടിച്ചുപോയി, എന്റെ പ്രിയമുള്ളവരെ മാറ്റി വെക്കണമെങ്കിൽ 20 മുതൽ 35 ലക്ഷം രൂപ വരെ ചിലവുണ്ട്, എവിടെ നിന്റെ കയ്യിൽ. അതുകൊണ്ട് സംഘാടകർ മണ്ണിലേക്ക് വരുന്നു, നല്ല കാര്യത്തിന് വേണ്ടിയാണ്, മനസ്സറിഞ്ഞിട്ടൊരു സദക്ക കൊടുക്ക്, അള്ളാഹുവേ ഈ സദക്ക കൊടുത്ത ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ, തമ്പുരാനെ മാരകമായ അറുത്തുമുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങള് മുത്തുനബി അവിടെ നിന്ന് ഒന്നാമതായി പറയുകയാണ്, ഈ ദുനിയാവിനെ സ്നേഹിക്കുക, ഈ ദുനിയാവിനെ വെറുത്തിട്ട് ആഖിറത്തിനെ സ്നേഹിക്കുന്നവനുണ്ടല്ലോ അവനെ മലക്കുകളും സ്നേഹിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളെ പറയുമ്പോൾ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദ് നബവിയിൽ ഇരിക്കുകയാണ്, മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഒരു സംഭവം പറയുകയാണ്, ഒരിക്കൽ പ്രവാചകന് സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ, റസൂല് സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ മുത്തുനബിയുടെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോവുകയാണ്, ആരാണെന്നറിയുന്നില്ല, ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോകുന്നു, അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി, ആരാ തമ്പുരാന്, ആരാ തമ്പുരാന്, മുന്നിലൂടെ നടന്നു പോകുന്നത് ആരാണ് തമ്പുരാന്, അതാ മലക്കുകള് പറയുന്ന നബിയേ, സയ്യിദുനാ ബിലാൽ. അത്
ബിലാലാണ് തങ്ങള്, അത് ബിലാലാണ് തങ്ങള്. അള്ളാഹുവിന്റെ റസൂലിനെ വല്ലാത്ത അത്ഭുതമായി, ബിലാലാണോ എന്റെ മുന്നിലൂടെ നടന്നു പോകുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത് സ്വഹാബത്തിനോട് പറയുമ്പോ ബിലാല് തങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഇരിപ്പുണ്ട്. പ്രവാചകം ചോദിക്കുന്നു, ബിലാലേ സ്വർഗത്തിൽ എന്റെ മുന്നിൽ ഞാൻ നിന്നെ കണ്ട് ബിലാലേ, എന്റെ മുന്നിലൂടെ നടക്കുന്നത് ഞാൻ കണ്ട് ബിലാലേ, മലക്കുകൾക്ക് എല്ലാവർക്കും നിന്നെ പരിചയമാണ് ബിലാലേ, എന്ത് നല്ല കാര്യമാണ് നീ ചെയ്യുന്നത്. ബിലാല് തങ്ങൾ പറയുന്ന നബിയേ, യാ റസൂലല്ലാഹ്, എനിക്കൊരു നല്ല സ്വഭാവമുണ്ട് നബിയേ. എന്താണെന്നറിയുമോ? ബിലാല് തങ്ങൾ എപ്പോഴും മുതുവോടുകൂടിയാണ് നടക്കാറ്. എപ്പോഴും മുതുവോടുകൂടി നടക്കുന്ന മനുഷ്യന്, ശുദ്ധിയോടുകൂടി കൂടിയോടുകൂടി നടക്കുന്ന മനുഷ്യനെ മലക്ക് സ്നേഹിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങളെ പറയുകയാണ്. ബിലാലും മുതുപെടുത്തിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, ഇരുപത്തിനാല് മണിക്കൂറും മുതുപെടുത്ത് നടക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിസ്കരിക്കുന്നതിന് വേണ്ടി മുതുവെടുക്കുമ്പോഴെങ്കിലും ഒന്ന് നേരെ എടുക്കണേ മനുഷ്യ. മലക്കുകളെ സ്നേഹിക്കാനുള്ള കാരണം എപ്പോഴും മുതുവോടുകൂടി നടക്കും. ഞാൻ നിങ്ങളോട്, നിങ്ങൾ എപ്പോഴും മുതുവെടുത്ത് നടക്കണോന്ന് ഞാൻ പറയൂല. എടുക്കുന്ന സമയത്തെങ്കിലും നേരെ എടുത്താൽ മതി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തേപ്പാ നിങ്ങൾ നോക്കിയ, നാളെ സുബഹിക്ക് നാളെ ഏതെങ്കിലും ഒരു വഖത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ പോകുമ്പോ ആ ഹൗദിന്റെ കരയിൽ ഒന്ന് നിന്ന പല മോഡലിലുള്ള മുതുവെടുപ്പ് കാണാം. ഏത് മതഹപാടെന്ന് ചോദിക്കരുത്, അങ്ങനത്തെ ഉതവെടുപ്പ്. ചെറുപ്പക്കാരൊക്കെ ഓടി ഇങ്ങോട്ട് വരും, ഓന് പിന്നെ കഴുകാനൊന്നും സമയമില്ല. കൈ മുട്ടുവരെ കഴുകണം, ഇവിടെ അല്പം കൂടെ മുട്ടുൾപ്പെടെ കഴുകണം, അല്പം കൂടെ കയറ്റി കഴുകണം. ഇങ്ങനെ വെള്ളം കോരിയിട്ട് കൈ മുട്ടുൾപ്പെടെ കഴുകണമെന്നാ. ചെറുപ്പക്കാർ പിന്നെ കഴുകാൻ സമയത്ത് ഓടി ഇങ്ങോട്ട് വരും, ഹൗദിന്റെ അകത്തേക്ക് മൂന്ന് മുക്കല കൈയിട്ട് ഇങ്ങനെ മൂന്ന് മുക്കലങ്ങ് മുക്കും. അവന് കഴുകാനൊന്നും സമയമില്ല. ഈ തലയൊക്കെ തടയേണ്ട പെയിന്റ് അടിക്കണവന് ഇങ്ങനെ ഇങ്ങനെ. എന്തേടാ കൈ മുകളിലേക്ക് കയറൂലേ നിനക്ക്? ഇനിയിപ്പോ ഹൗദിന്റെ അകത്ത് ചാടാൻ പറ്റുമെങ്കിൽ തലയിടാൻ പറ്റുമെങ്കിൽ അതങ്ങനെ ഇട്ടേനെ. ഇതാവസ്ഥ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നിനക്ക് ഈ വളു എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ചെറുപ്പക്കാരോട് ചോദിക്കണം, ഇന്നത്തെ ഒതുവെടുപ്പൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഈ ഒതു എന്ന് പറഞ്ഞാൽ എന്താ? എന്തിനാ ഇത് എടുക്കാൻ പറഞ്ഞു? നീ എന്തിനാ ഒതുവെടുക്കുന്നത്? ഒതുവെടുത്ത നിനക്ക് കിട്ടുന്ന പ്രതിഫലം അറിയോ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പണ്ട് രണ്ട് ചങ്ങാതിമാര് പള്ളി മകരി മസ്കരിക്കാൻ പോവാ, രണ്ടുപേരും മകരി മസ്കരിക്കാൻ പള്ളിയിലേക്ക് ഓടി ചെല്ലുമ്പോ ഉസ്താദ് അത്തഹിയാത്തിലായിരിക്കും, അവസാനത്തെ അത്തഹിയാത്തിൽ. അപ്പൊ ഒരുത്തം ഒതു കൊടുക്കാൻ പോയി, ഒരുത്തം പള്ളിക്കകത്തും പോയി. നിസ്കാരം എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ ഈ ഒതുവെടുക്കാൻ പോയവൻ ഈ പള്ളിക്കകത്ത് പോയവനോട് ചോദിച്ചാളി, നിനക്ക് ജമാഅത്ത് കിട്ടിയോടാ? ഈ പള്ളിക്കകത്ത് പോയവൻ ചോദിച്ചു മറ്റേവനോട് ചോദിച്ചോടാ, നിനക്ക് ജമാഅത്ത് കിട്ടിയോ? അല്ലെ, ഞാൻ ഒതുവൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് അങ്ങനെ സലാം കിട്ടി, എനിക്കൊന്നും കിട്ടിയില്ല. അപ്പൊ ഇവൻ പറയാ, ഓ ഞാന് ഒതുവെടുക്കാൻ പോയിരുന്നെങ്കിൽ എന്റെ നിസ്കാരവും പോയാലും എന്ന് പറഞ്ഞ ഇവ ഒതു പോലും എടുത്തില്ല. ഇവ നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട, നമ്മുടെ അടുപ്പൊക്കെ പിന്നെ വേറെ അല്ലേ. സഹോദര ഒതു എന്തിനാ എടുക്കണേ? എന്താ ഒതു? എന്താ ഒതുവെടുത്താ കിട്ടുന്ന പ്രതിഫലം നിങ്ങൾക്ക് അറിയോ? ഒതുവെടുത്ത അല്ലാഹു തരുന്ന പ്രതിഫലം നിനക്കറിയോ? മഹാനായ നബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന മലക്ക് 70,000 മലക്കുകൾ അടങ്ങുന്ന ഒരു സൈന്യവുമായി ഇറങ്ങി വന്നു. മുത്തുനബിയുടെ മുന്നിൽ ഒരു സിംഹാസനം കൊണ്ടുവന്നിട്ടു, അതിന്റെ മുകളിൽ കയറിയിരുന്നു, ചിറക് കൊണ്ട് ഭൂമിയിലടിച്ചു, അവിടെ നിന്ന് വെള്ളം പൊട്ടി വന്നു. ജിബ്രീൽ അലൈഹി സ്വലാം മുത്തുനബിയോട് പറഞ്ഞു, ഒതുവെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കാൻ, എന്നിട്ട് കാണിച്ചു കൊടുത്തു. ഒതുവെടുക്ക് നബിയെ, ജിബ്രീൽ അലൈഹി സ്വലാം കാണിച്ചു കൊടുത്തതുപോലെ അള്ളാഹുവിന്റെ റസൂൽ ഒതുവെടുത്ത് കാണിച്ചു. എന്നിട്ട് പ്രവാചകൻ സ്വഹാബത്തിനോട് പറഞ്ഞു, എങ്ങനെ ഒതുവെടുക്കേണ്ടതെന്ന് കണ്ടുപഠിച്ചോണം. മുത്തുനബി കാണിച്ചു കൊടുത്തു ഒതുവെടുക്കാൻ, ഒതുവെടുക്കാൻ കാണിച്ചു കൊടുത്തു. പ്രവാചകൻ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എന്തെന്നറിയോ? ഞാൻ ഒതുവെടുത്തതുപോലെ നിങ്ങൾ ആരെങ്കിലും ഒതുവെടുത്ത അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മനുഷ്യ ഒറ്റ ഒതു മതി സ്വർഗത്തിൽ പോകാൻ, ഒരുപാടൊന്നും വേണ്ട.
നീ അവളിന്റെ കരയിൽ നിന്നിട്ട് നീ ഒതുവെടുക്കുമ്പോ കൈ കഴുകുമ്പോ കൈ കൊണ്ട് ചെയ്ത പാപം, വാ കഴുകുമ്പോ നിന്റെ നാവ് കൊണ്ട് പറഞ്ഞ പാപം, മുഖം കഴുകുമ്പോൾ നിന്റെ കണ്ണ് കഴുകുമ്പോൾ നിന്റെ ചെവി കഴുകുമ്പോൾ നിന്റെ കാല് കഴുകുമ്പോ ഒറ്റ ഒതു കൊണ്ട് അള്ളാഹു നിന്നെ ഉമ്മ പ്രസവിച്ചതുപോലെ മാറ്റാ. എന്തിനാ ഒതുവെടുക്കണേ? ആരെ കാണാനാ? അള്ളാനെ കാണാനല്ലേ ഒതുവെടുക്കണേ? എന്താ മനസ്സിലാക്കാത്ത? നീ ഒതുവെടുക്കുന്നത് നിന്നെ പടച്ച റബ്ബിനെ കാണാൻ വേണ്ടിയാ നീ ഒതുവെടുക്കണേ. അതുകൊണ്ട് ഒതുവെടുക്കുമ്പോ നിന്റെ പാപങ്ങൾ മുഴുവനും ആ മഴത്ത വെള്ളത്തുള്ളിക്കകത്ത് നിന്നെ പാപങ്ങൾ മുഴുവനും കഴുകി കളഞ്ഞിട്ടാ നിന്നെ പള്ളിക്കകത്ത് കയറ്റുന്നേ, അല്ലാന്റെ മുന്നിലേക്ക് നിന്നെ കൊണ്ടു നിർത്തുന്നത്. സഹോദര റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒതുവെടുക്കുമ്പോ നിന്റെ പാപം മുഴുവനും അല്ലാഹു പുറത്തു തരുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ആ ഓർമ്മ നിനക്ക് വേണം, ആ ഒതുവെടുക്കുന്ന സമയത്ത് ഈ ചിന്ത നിനക്ക് വേണം. ഞാൻ എന്നെ പടച്ച റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കാനാ, എന്നെ പടച്ച അള്ളാനെ കാണാനാ ഞാൻ ഒതുവെടുക്കുന്നേ. അപ്പൊ ഈ ഒതുവ് ശരിയായാൽ എന്റെ പാപങ്ങളാ കഴുകിക്കളയുന്നേ. ഈ ചിന്തയോടുകൂടി വേണം ഒതുവെടുക്കാൻ, ഈ ചിന്തയോടുകൂടി വേണം ഒതുവെടുക്കാൻ. കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എപ്പോ ഒതുവെടുത്താലും സൂക്ഷ്മതയോടുകൂടി ഒതുവെടുക്കണേ. മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയുകയാണ്, ഈമാനുള്ള ഒരു മനുഷ്യനെ കാണണോ, ഈമാനുള്ള ഒരു മനുഷ്യനെ കാണണോ, ഈമാനുള്ള ഒരു മനുഷ്യന്റെ അടയാളം എന്തെന്നറിയുമോ, ഹൗദിന്റെ കരയിൽ നിൽക്ക് സമാധാനത്തോടുകൂടി ആരെങ്കിലും ഒതുവെടുക്കുന്നത് കണ്ടാല് അവനിൽ ഈമാനുണ്ടെന്നാണ്, ഈമാനുള്ളതിന്റെ അടയാളമാണെന്ന് മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാറുള്ളത്, മലക്കുകൾ സ്നേഹിക്കുന്ന ദുആ ചെയ്യുന്ന സ്വർഗത്തിൽ കൈപിടിച്ചു കൊണ്ടുപോകുന്ന വിഭാഗമാകണോ. ഒതുവോടുകൂടി നടക്കണേ, ഒതുവോടുകൂടി ഉറങ്ങണേ. ൂടി ഉറങ്ങുന്ന സമയത്ത് ഒതുവെടുത്തിട്ട് കിടന്നുറങ്ങാവോ? കാരണമെന്നറിയുമോ? ഒരാള് ഒതുവെടുത്തിട്ടാണ് കിടക്കുന്നതെങ്കിൽ തലയുടെ ഭാഗത്തൊരു മലക്ക് നിൽക്കുകയാണ്, നീ ഉറങ്ങുമ്പോൾ മലക്ക് ദുആ ചെയ്യുന്നു, ഈ മനുഷ്യനെ പുറത്തു കൊടുക്കണേ, ഇബാദത്തിന്റെ കൂലി കൊടുക്കണേ, ഈ മനുഷ്യനോട് നീ കരുണ കാണിക്കണേ, നീ ഉണരുന്നത് വരെ മലക്ക് നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒതുവോടുകൂടിയാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ ഒരു മലക്ക് നേരം വെളുക്കുന്നത് വരെ, നീ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് വരെ നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി ഉറങ്ങുമ്പോ ഒതുവെടുത്തിട്ട് കിടക്കണം, മരിക്കുമ്പോ ഒതുവെടുത്തിട്ട് മരിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മരിക്കുമ്പോഴും ഒതുവോടുകൂടി ഒതുവോടുകൂടി മരിക്കലേറ്റം ജിബിരിയിൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. മരിച്ചാൽ ആ മനുഷ്യന്റെ റൂഹ് പിടിക്കുമ്പോ മുഖറബുൽ മലക്ക് ജിബിരിയിലാം ഇറങ്ങി വരും. വിവിഐപിയുടെ മരണമാ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് മലക്കുകളെ കയ്യപ്പിടിച്ച് സ്വർഗത്തിൽ പോകണമെങ്കിൽ രണ്ട്, എപ്പോഴും നിന്നെ കൊണ്ട് കഴിയുന്ന സമയങ്ങൾ മുഴുവനും നീ ഒതുവോടുകൂടി നടക്ക്. രണ്ട്, ഒതുവോടുകൂടി കിടന്നുറങ്ങ്. മൂന്ന്, ഒതുവോടുകൂടി മരിക്കാൻ ആഗ്രഹിക്കുക. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്ന്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൂന്നാമത്തെ വിഭാഗമാരാ ഞാൻ വിശദീകരിക്കുന്നില്ല, ഒന്നുകൂടെ പറഞ്ഞു ദുആ ചെയ്യാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇരിക്കൂലേ, ഒരു മൂന്ന് സ്വലാത്ത് പറഞ്ഞേ. സ്വല്ലല്ലാഹു اللهم صل على محمد يا ربي صل عليه وسلم. الله سيغري കുമാർ ആകട്ടെ, الله سيغري കുമാർ ആകട്ടെ, ഉറക്കെ പറഞ്ഞു الله سيغري കുമാർ ആകട്ടെ, الله سيغري കുമാർ ആകട്ടെ. അല്ലാഹുവേ, ഈ സ്വലാത്ത് കൊണ്ട് ഈ സ്വലാത്ത് പറഞ്ഞതിന്റെ പേരിൽ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ തമ്പുരാനെ. മുത്തി നബിയുടെ ശഫാഅത്ത് കിട്ടുന്ന വിഭാഗത്തിൽ നീ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരൊറ്റ ഒരെണ്ണം കൂടെ ഞാൻ പറയാം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് ചിരിക്കുകയാണ്.
ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് പ്രവാചകൻ ചിരിക്കുന്നത് കണ്ടപ്പോ അടുത്തു കിടന്ന ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് ചോദിച്ചു, എന്തിനാ നബിയെ ചിരിക്കുന്നേ? എന്തിനാ നബിയെ ചിരിക്കുന്നേ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു, മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു, റഅയ്തു ഫിൽ ജന്നത്തി ബാരിഹ വ സമിഅ സൗത ഖാരിഅ. റസൂലുള്ളാഹി തങ്ങളെ ചിരിക്കാനുള്ള കാരണം മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ഞാൻ സ്വർഗം കണ്ടു, ഞാൻ സ്വർഗം കണ്ടു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഞാൻ സ്വർഗം കണ്ടു, ഞാൻ സ്വർഗത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരം കണ്ടു, സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരം കണ്ടു. കൊട്ടാരത്തിന്റെ അകത്തിരുന്നൊരു ചെറുപ്പക്കാരൻ ഖുർആൻ ഓതുക. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന, ഞാൻ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു കൊട്ടാരത്തിന്റെ അകത്തിരുന്നിട്ട് ആര് ഖുർആൻ ഓതുന്നുണ്ട്? അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമായി ആരാ അല്ലാഹ്? സ്വർഗത്തിരുന്ന് ഖുർആൻ ഓതാ? സ്വർഗത്തിന്റെ മധ്യഭാഗത്തിരുന്ന് ഖുർആൻ ഓതുന്നവൻ ആരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതത്തോടെ നിൽക്കുമ്പോ മലക്കുകൾ വിളിച്ചു പറയുന്ന നബിയേ, ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയ, ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയ, മുത്തുനബിക്ക് വല്ലാത്ത അത്ഭുതമായി, എന്റെ സ്വഹാബിയോ, എന്റെ ഹാരിസയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതത്തോടെ ചോദിക്കുന്നു, നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്റെ ഹാരിസാനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എല്ലാവർക്കും അറിയാ നബിയേ. കാരണം എന്തെന്നറിയുമോ? നാളെ അല്ലാഹു സ്വർഗത്തിൽ ഭക്ഷണം കൊടുക്കുന്ന ചെറുപ്പക്കാരനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ചെറുപ്പക്കാരന് മലക്കുകൾ പരിചയപ്പെടാനുള്ള കാരണം, ഈ ചെറുപ്പക്കാരന് നാളെ അല്ലാഹു സ്വർഗത്തിൽ വെച്ച് ഭക്ഷണം കൊടുക്കും, അതുകൊണ്ടാണെന്ന് പ്രവാചകൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് സ്വന്തമായിട്ടൊരു വീട്, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് സ്വന്തമായിട്ടൊരു കൊട്ടാരം, രണ്ട്, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം. ഈ രണ്ട് പ്രതിഫലം വേണമെന്നുള്ളവർ കൈവെക്ക്, ഞാൻ പറയും പോകും ഇൻഷാല്ലാ. വേണ്ടവര് മാത്രം ബുക്ക് ചെയ്യാൻ മതി. ഉസ്താദെ, സ്വർഗത്തിൽ ഒരു കൊട്ടാരവും വേണം, സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു കൊട്ടാരവും വേണം, എന്നെ പടച്ച റബ്ബിന്റെ അടുക്കിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചു കഴിക്കണം. ആഗ്രഹം കൈവക്കിക്ക്, ഒന്ന് എഴുന്നേറ്റ്. ആഗ്രഹം ഒന്ന് എഴുന്നേറ്റ്, ആഗ്രഹം കൈയൊന്നും പൊക്കണ്ട, എഴുന്നേറ്റാ മതി. സ്വാതന്ത്ര്യ ദിനത്തിന് കൊടി പൊക്കണ പോലെ ഉണ്ട്. ആ പൊക്ക് വലിച്ചല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങളുടെ വീട്ടില് വാപ്പയോ അമ്മയോ ഹയാത്തിലുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്ക്. ആരെങ്കിലും വാപ്പായും ഉമ്മായി ഇപ്പൊ ജീവിച്ചിരിപ്പുള്ളവർ കൈവക്ക്, മനുഷ്യ എന്തിനെ പേടിക്കണം? അള്ളാഹു നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കി തരുമാറാകട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, ഈ ചെറുപ്പക്കാരൻ ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്താ? പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, വാപ്പാനെയും ഉമ്മാനെയും സ്നേഹിച്ചതിനല്ല കൊടുത്തതാ. എന്തിനാ? എന്തിനാ ഈ രണ്ട് പ്രതിഫലം അല്ലാഹു കൊടുത്തത്? എന്തിനാ? മാതാപിതാക്കളെ സ്നേഹിച്ചതിന്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, എനിക്കും കിട്ടുമോ? കാരണം എന്റെ വാപ്പാനും ഉമ്മാനും എനിക്ക് ഇഷ്ടവാ, എന്റെ മാതാപിതാക്കളെ എനിക്ക് വല്ലാതെ ഇഷ്ടമാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇല്ല, അല്ലാഹു ഈ രണ്ട് പ്രതിഫലം ഈ ചെറുപ്പക്കാരന് കൊടുക്കാനുള്ള കാരണം, മൂന്ന് നല്ല ഗുണം ആ സഹാബിക്കുണ്ടായിരിക്കും. നമുക്കില്ലാതെ പോയ ഈ കൈവക്കിയ മക്കക്കില്ലാതെ പോയ മൂന്ന് നല്ല ഗുണം ആ സഹാബിക്കുണ്ടായിരുന്നു. ഈ മൂന്ന് ഗുണം നമുക്കുണ്ടോ? നമുക്കും അല്ലാഹു ഈ പ്രതിഫലം തരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു മൂന്ന് ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരാം, ഇത് നിങ്ങൾക്ക് ഉണ്ടോ നോക്കിയാൽ മതി. ഈ പറയുന്ന നല്ല മൂന്ന് ഗുണങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന മൂന്ന് ഗുണങ്ങൾ എന്താണ്? മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കാത്ത ഒരു മകനുമില്ല, ഒരു മകളുമില്ല. നമ്മൾ എല്ലാവരും നമ്മുടെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ചിട്ടുള്ളവരാണ് എന്റെ പ്രിയമുള്ളവരെ. ഇന്നും നമ്മൾ കൊതിക്കുന്നവരാണ്.
നമുക്ക് വല്ലാത്ത ആഗ്രഹമാണ്. എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം എന്തെന്നറിയുമോ? കാനയുജ്ജൈമുഹാബിയദിഹി ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം എന്തെന്നറിയുമോ? സ്വന്തം കൈകൊണ്ട് അങ്ങോട്ട് ഉമ്മയ്ക്ക് ഭക്ഷണം മാറി കൊടുക്കുന്ന മകനായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണമെന്തേ? ഉമ്മായിക്ക് ഭക്ഷണം മാറി കൊടുക്കുന്ന മകനായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വാപ്പായിക്കോ ഉമ്മായിക്കോ ഭക്ഷണം മാറി കൊടുത്തിട്ടുള്ള മക്കളൊക്കെ ഒന്ന് കൈനോക്കി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണാനുള്ള കൊതി കൊണ്ടാണ് കൈവക്കി. ജീവിതത്തിൽ ഒരിക്കൽ ഈ ദിവസം വരെ ഒരിക്കലെങ്കിലും ഉമ്മായിക്കും വാപ്പായിക്കും ഒരു വെട്ടമെങ്കിലും ഒന്ന് ഭക്ഷണം മാറി കൊടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടാകും? കൈവക്കുപ്പ, കാണട്ടുപ്പ, എവിടെ പോയി കയ്യൊക്കെ, എവിടെ പോയി കയ്യൊക്കെ? അള്ളാന്റെ സ്വർഗത്തിലെ കൊട്ടാരം നിനക്ക് ഓസിന് കിട്ടുമെന്ന് വിചാരിച്ചോ? അള്ളാന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം പൊരിച്ച മീൻ കരള് പൊരിച്ച മീനിന്റെ കരള് നിനക്ക് ഓസിന് അല്ല തരുമെന്ന് കരുതിയോ? പെറ്റ തള്ളക്ക് നീ നാലിച്ചയ്ക്ക് 9.5 മാസക്കാലം ഗർഭം ചുമന്നും മരണവേദനയുടെ വേദന എന്നു പ്രസവിച്ച നിന്റെ ഉമ്മ, നിനക്ക് വേണ്ടി ജീവിച്ച നിന്റെ വാപ്പ, ആ പാപത്തിന്റെ വായിൽ ഒരു വെട്ടം പോലും നിന്റെ ഈ ആയുസിൽ നിനക്ക് അല്ലാഹുവേ ഒരുരുള ഭക്ഷണം വാരി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നീ പിന്നെ എന്തിനാ ജീവിക്കണേ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, ഉറക്കപ്പറമാറാകട്ടെ. നിങ്ങളൊന്ന് ചിന്തിക്കില്ലേ, എവിടെ ഈ കിളവനും കിളവിക്ക് നീ കോടി കൊടുക്കാത്തതിന്റെ ഉഴപ്പ് കൂടെയുള്ളൂ അല്ലേ? ഇവർക്ക് ഇനി വാരി കൊടുക്കാത്തതിന്റെ കുഴപ്പം കൂടെ ഉള്ളൂ. അവിടെ സമയം പെറ്റ തള്ളയെയും ഉമ്മയെയും വാപ്പയെയും നോക്കാൻ തന്നെ സമയമില്ല, തിരിഞ്ഞു നോക്കാൻ സമയമില്ല, ഭക്ഷണം കൊടുക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉസ്താദ് കണ്ണിന് കാഴ്ച കുറയുന്ന സ്ഥലമില്ലേ? കണ്ണിന് കാഴ്ച, എടാ ചങ്ങാതി നിന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി തിരിച്ചു വേണോ? ഹോസ്പിറ്റലല്ല പോണ്ടേത്, വീട്ടിൽ ചെന്നിട്ട് ഉമ്മയുടെ മുഖത്ത് നോക്കിയിരുന്നാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മയുടെ മുഖത്ത് പോയി നോക്കിയിരിക്കും, പെറ്റ തള്ളയുടെ മുഖത്ത് നോക്കിയിരിക്കും, കണ്ണിന്റെ കാഴ്ച പോകൂല. ഇബാദത്തിന്റെ കൂലിയാ ഉമ്മയുടെ മുഖത്ത് നോക്കുന്നത്, ഉമ്മയുടെ നെറ്റിത്തടത്തിൽ ഉമ്മ വെക്കുന്നത്, ഉമ്മയുടെ രണ്ട് കവളുകൾക്കിടയിൽ, ഉമ്മയുടെ രണ്ട് കണ്ണുകൾക്കിടയിൽ ഉമ്മ വെക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്തേ നിനക്ക് പറ്റാതെ, എന്തേ നിനക്ക് സാധിക്കാതെ പോയി? ഉമ്മയുടെ വായിലേക്ക് ഊരുള്ള ഭക്ഷണം മാറി വെക്കാൻ നിനക്ക് സമയമില്ലാതെ പോയി, എന്റെ പെങ്ങന്മാർക്ക് സമയമില്ലാതെ പോയി. അള്ളാഹു നമുക്ക് പുറത്തുരുമാറാകട്ടെ. ആ ഉമ്മയുടെ കാഴ്ചവട്ടിലല്ലേ സ്വർഗം കിടക്കണേ? ആ ഉമ്മയുടെ കാഴ്ചവട്ടിലല്ലേ സ്വർഗം കിടക്കണേ? ഉപ്പാ അല്ലേ സ്വർഗത്തിന്റെ മധ്യ കവാടം, നീ എങ്ങനെ രക്ഷപ്പെടും? ഉമ്മയുടെ കാഴ്ചവട്ടിൽ സ്വർഗം, വാപ്പ സ്വർഗത്തിന്റെ മധ്യ കവാടമാണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇന്ന് മുതൽ ഇന്നെങ്കിലും വീട്ടിൽ പോയിട്ട് നാളെയെങ്കിലും എപ്പോഴെങ്കിലും ഇൻഷാ അല്ലാ വാപ്പായിക്കോ ഉമ്മായിക്കോ ഒരല്പം ഭക്ഷണം വാരി കൊടുക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാ കൊടുക്കോ, വാരി കൊടുക്കോ, നീയത്തിനവരൊക്കൊന്ന് കൈവക്കിക്ക. അതിനും മനസ്സില്ല, നീ വെക്കണ്ട, നാളെ നിന്റെ ഗതിയും ഇത് തന്നെയാ, നാളെ നിന്റെ അവസ്ഥയും ഇത് തന്നെ. നിന്റെ മക്കൾ ഇതുപോലെ ഇരിക്കും, ഇങ്ങനെ കയ്യും കെട്ടി അമ്മ മരിക്കാൻ കിടക്കുമ്പോ വെള്ളം പോലും ഒഴിച്ചു തരാൻ ഉണ്ടാവില്ല. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. ഒന്ന് കാനയുത്രൈമുഹാബിയദിഹി, ആ സ്വഹാബി തന്റെ ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. ആയിഷ ഞാൻ വിശദീകരിക്കുന്നില്ല. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, രണ്ടാമത്തെ ഗുണം ഉമ്മയുടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കില്ലായിരുന്നു എന്ന് നബി. പാപ്പാടെയും ഉമ്മാടെയും മുന്നിൽ ആ ചെറുപ്പക്കാരന്റെ ശബ്ദം ഉയരാറില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ചേ എന്ന് പറയുന്ന വാക്കുപോലും പറയൂ, ഇന്ന് ചേ എന്നല്ല വിളിക്കണേ. അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് ചേ എന്ന് പറയുന്ന വാക്ക് പോലും നിങ്ങൾ പറയരുത്. ആരോട്? മാതാപിതാക്കൾ. എന്നാ നമ്മൾ ഇന്ന് വിളിക്കണ വിളിയോ? അള്ളാഹുവേ ഉമ്മാനെ തല്ലുന്ന മക്കളുണ്ട്, ഉമ്മാനെ ചീത്ത വിളിക്കുന്ന കിളവി, അടങ്ങി ഒതുങ്ങി ഇവിടെ കാണാൻ കടന്നോണം എണ്ണം എന്ന് വരെ ഉമ്മായെ പറയാ, വാപ്പാനെ പറയാ. മാതാപിതാക്കളെ ഭരിക്കുന്ന മക്കളുടെ കാലമാ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മാടെയും വാപ്പാടെയും മുന്നിൽ ഒരു കാരണവശാലും നിന്റെ ശബ്ദം ഉയരരുത്. നീ എത്ര വളർന്നാലും, നീ എത്ര കൊലകൊമ്പനായാലും, നിന്റെ ഉപ്പാനെ ഉമ്മാനെ നിയന്ത്രിക്കാൻ നീ ആയിട്ടില്ല.
നിനക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നും, ഇടയ്ക്കൊന്ന് തോന്നും ഉമ്മാനെ ഒന്ന് ഭരിച്ചാ കൊള്ളാം, അപ്പാനെ ഒന്ന് ഭരിച്ചാ കൊള്ളാം, നീ വളർന്നിട്ടില്ല കേട്ടാ, നിനക്ക് ഭരിക്കണമെങ്കിൽ നിന്റെ രക്തത്തിൽ പറഞ്ഞ മക്കളെ പോയി ഭരിക്കും, വയലു പറയണമെങ്കിൽ അവിടെ പോയി പറ, നിനക്കത് മതിയാവുന്നില്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ മുന്നിൽ പോയി വയലു പറ, ഉമ്മാടെയും ബാപ്പാടെയും മുന്നിൽ നിന്റെ ശബ്ദം ഉയരരുത്, ഉയർന്നു പോയാൽ നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു നമ്മളെ കാത്രക്ഷിക്കുമാറാകട്ടെ, ഉറക്കപ്പറ അല്ലാഹു കാത്രക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്രക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ട്, ആ ചെറുപ്പക്കാരന്റെ ശബ്ദം തന്റെ ഉമ്മയുടെ മുന്നിൽ ഉയരില്ലായിരുന്നു എന്ന് നബിയുന റസൂലുള്ളാഹി. മൂന്ന്, ഞാൻ വിശദീകരിക്കുന്നില്ല, മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന മൂന്നാമത്തെ ഗുണം, ഉമ്മാനെ കാണാൻ ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് പോകുമ്പോ പുറകെ പോകും, തല്ലാനല്ലട്ടാ, അല്ലാനല്ല, ഉമ്മാനെ കാണാൻ വന്നിട്ട് തിരിച്ചു പോകുന്നവരുടെ പുറകെ ഇറങ്ങിപ്പോകും, പോയിട്ട് ചോദിക്കും എന്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞു, എന്റെ ഉമ്മയ്ക്ക് വല്ല കുറവുമുണ്ടോ, എന്റെ വീട്ടിൽ എന്റെ ഉമ്മയ്ക്ക് വല്ല പരാതിയും കുറവുണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, എനിക്കൊന്ന് ചെയ്തു കൊടുക്കാനാ. ഉമ്മ എന്നോടൊന്നും പറയാറില്ല. ഇന്നത്തെ മക്കളാണെങ്കിൽ വീട്ടിൽ വന്ന ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നറിഞ്ഞാ പോയി ഉമ്മാടേയും അപ്പാടേയും കാര്യം. ആ സഹാബി അങ്ങനല്ല, ഉമ്മ വല്ലോം പറഞ്ഞു എന്ന് ചോദിച്ച് അറിഞ്ഞിട്ട് ചെയ്തു കൊടുക്കുന്ന മകനായിരുന്നു എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഉമ്മയെ കാണാൻ വരുന്നവരുടെ പുറകിലൊന്നും പോകണ്ട, അവര് ചോദിക്കുന്ന സാധനമെങ്കിലും വാങ്ങിക്കൊടുത്താൽ മതി, ഇത്രേ ഉള്ളു. നീ വീട്ടിൽ ഇറങ്ങി പോകുമ്പോ ഉമ്മ പറയുന്നു, മോനെ പ്രഷറിന്റെ ഗുളിക ഒന്ന് വാങ്ങിത്തരണം കേട്ടോടാ. ഉടനെ ചോദിക്കുന്നത്, ഉമ്മ നിങ്ങളിപ്പോ ചോറിന് പകരം ഗുളികയാണോ കഴിക്കുന്നത്? അതാ ചോദിക്കണേ. 150 രൂപയുടെ ഗുളികയ്ക്ക് പോലും കണക്ക് പറയുന്ന മക്കളുടെ കാലമാണ്. അല്ലാഹു നമ്മളെ കാത്രക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മാതാവിനെയും പിതാവിനെയും വേദനിപ്പിച്ചാൽ ഒരു രക്ഷയുമില്ല. ദുനിയാവും പോയി, ആഖിറവും പോയി. എല്ലാ വർഷവും ഹജ്ജിന് പോകുന്നവനാണെങ്കിലും, നിസ്കാരത്തടമ്പുള്ളവനാണെങ്കിലും, ഖുർആൻ പഠിച്ചവനാണെങ്കിലും, ആലിമീങ്ങളാണെങ്കിലും, പ്രവാചകനാണെങ്കിലും, ആരാണെങ്കിലും ഉമ്മായും വാപ്പായും വേദനിപ്പിച്ചിട്ടുണ്ടോ, നിനക്ക് അല്ലാഹു നല്ല മരണം തരില്ല എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് പുറത്തുരുമാറാകട്ടെ, അല്ലാഹു നമുക്ക് പുറത്തുരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കാരണം നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. മഹാനായ അബൂ ഇയാസ് റളിയല്ലാഹു തആല അൻഹു, മഹാൻ അവർക്ക് പറയുന്ന ഒരു സംഭവമുണ്ട്. മഹാനായ അബൂ ഇയാസ് റളിയല്ലാഹു തആല, മഹാൻ അവർക്ക് നോക്കുമ്പോ നാല് പേരൊരു മയ്യത്ത് ചുമന്നുകൊണ്ട് പോവാ, നാലേ നാല് ആൾക്കാരൊരു മയ്യത്ത് ചുമന്നുകൊണ്ട് പോകുന്നു. മഹാനവറുകൾക്ക് വല്ലാത്ത അത്ഭുതമായി. ആ മനി നാലാം നാല് പേരുടെ കൂടെ അഞ്ചാമനായിട്ട് മഹാനവറുകളും പോയി. അവസാനം മയ്യത്ത് കൊണ്ട് കബറടക്കി. അഞ്ചു പേരാണ് കൊണ്ട് കബറടക്കിയത്. കബറടക്കി കഴിഞ്ഞിട്ട് ചോദിച്ചു, എന്തേ ആരുമില്ലേ ഈ ചെറുപ്പക്കാരൻ, ആരുമില്ലേ? അപ്പൊ പറഞ്ഞു, ഉമ്മ മാത്രമേ ഉള്ളൂ, ഉമ്മ മാത്രമേ ഉള്ളൂ. ആ ഉമ്മ ഞങ്ങളെ പൈസ എന്നിട്ടാ പറഞ്ഞു വിട്ടെ കൊണ്ട് നടക്കാൻ. അല്ലാഹുബേ, മഹാനായ അബൂ ഇയാസ് റളിയല്ലാഹു തആല അൻഹു വല്ലാത്ത വേദനയായി. ഈ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് കടന്നുപോയി. അവിടെ ചെല്ലുമ്പോ ഒരു പ്രായം ചെന്ന ഉമ്മ ഇരിക്കുന്നു. ആ ഉമ്മയോട് ചോദിക്കുമ്പോ പറഞ്ഞു, അല്ലാഹു എവിടെ നിന്ന് പറഞ്ഞു, തങ്ങളെ എന്റെ മോനാ, എന്റെ മോനാ, എന്റെ മോനാ, മോനാ. ഞാൻ അവനെ ഒരുപാട് സ്നേഹിച്ചു വളർത്തി, പക്ഷെ അവൻ കള്ളുകുടിയനായിരുന്നു, എന്നെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു, എന്നെ ഒരുപാട് വേദനിപ്പിക്കുമായിരുന്നു, എന്നെ തല്ലുമായിരുന്നു, എന്നെ ഒരുപാട് കണ്ണുനീര് കുടിപ്പിച്ചവനാ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊരു രോഗം കൊടുത്തു. അല്ലാഹു ഒരു രോഗം കൊടുത്തു, കിടന്ന കിടപ്പി കിടന്ന മലമൂത്ര വിസർജനം നടത്തിയെ. എന്റെ പൊന്നുമോൻ, അല്ലാഹു അവന് രോഗം കൊടുത്തു, കിടന്ന കിടപ്പിൽ കിടന്ന മലമൂത്ര വിസർജനം നടത്തുന്ന അവസ്ഥ. എന്റെ പൊന്നുമോൻ, അല്ലാഹുവേ കടന്ന് ദുരിതം അനുഭവിക്കുന്നത് കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല തങ്ങളെ. എന്റെ മോനല്ലേ, അതാ ഉമ്മ, അതാ ഉമ്മ. ഗർഭിണിയായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞു, ഇത്തിരി പ്രശ്നമാ, ഇത്തിരി പ്രശ്നമാ, ഈ കുഞ്ഞ് പ്രസവിച്ചാൽ ഉമ്മയ്ക്ക് തന്നെ മരണം വരെ സംഭവിക്കാൻ കാരണമാ. ഈ കുഞ്ഞിനെ പ്രസവിച്ചാൽ പെണ്ണെ നീ മരിച്ചു പോകാൻ വരെ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴും ഉമ്മ ചോദിച്ചത്, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നാ? അതാ മനസ്സിലാക്കണ്ടേ. അതാ ഉമ്മ, തന്റെ പൊന്നാര മകൻ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന അവസ്ഥയിൽ കിടന്ന് നരകിക്കുന്നത് കണ്ടപ്പോ ഈ ഉമ്മ തന്നെ തന്റെ പൊന്നുമോനെ കുളിപ്പിച്ചു, അവന്റെ മൂത്രം കഴുകി, അവന്റെ കാഷ്ടം കഴുകി, അവന് ഭക്ഷണം വാരിക്കൊടുക്കാൻ തുടങ്ങി. എന്റെ പ്രിയമുള്ളവരെ, അബൂ ഇയാസ് തങ്ങൾ പറയുന്നു, ആ ചെറുപ്പക്കാരൻ മിണ്ടാറില്ല, കരയില് മാത്രം. ഉമ്മയോട് ചെയ്തു പോയ ദ്രോഹമോർത്തിട്ട് കരച്ചല. അവസാനം മരണസമയം അടുത്തപ്പോ, തന്റെ സക്കറാത്തിന്റെ സമയം അടുത്തപ്പോ, ആ ചെറുപ്പക്കാരൻ തന്റെ ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ, ഉമ്മ,
ഞാൻ മരിക്കുന്ന സമയത്ത് എന്റെ ഉമ്മ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരണം. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ എന്റെ മലക്കുകൾ വന്നിട്ട് എന്റെ റൂഹ് പിടിക്കുമ്പോ എന്റെ ഉമ്മ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരണം. എനിക്കത് പറയാൻ കഴിയില്ല ഉമ്മ, കാരണം ഞാൻ അത്രയ്ക്ക് ദ്രോഹം ചെയ്തവനാ. എന്റെ ഉമ്മയോട് ഞാൻ അത്രയ്ക്കും ദ്രോഹം ചെയ്തവനാ, എനിക്ക് അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയില്ല. എന്റെ ഉമ്മ തന്നെ ലക്കിനോ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, അല്ലാഹുവേ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു എന്റെ ഉമ്മ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് എനിക്ക് എന്റെ ഉമ്മ പറഞ്ഞു തരണം. ഉമ്മ പറഞ്ഞു തന്നിട്ട് പറയാൻ എന്റെ നാവ് പൊങ്ങുന്നില്ല എങ്കിൽ ഉമ്മ എന്ത് ചെയ്യണമെന്നറിയുമോ? ഉമ്മാ, ഉമ്മയുടെ കാലെടുത്തിട്ട് എന്റെ മുഖത്ത് ചവിട്ടണം. ഉമ്മാ, നിങ്ങളുടെ കാലെടുത്തിട്ട് എന്റെ മുഖത്ത് നിങ്ങൾ ചവിട്ടണം. എന്റെ മുഖത്ത് ചവിട്ടി മണ്ണിലേക്ക് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ മുഖത്ത് ഉമ്മയുടെ കാലെടുത്ത് ചവിട്ടിട്ട് ഉമ്മ എനിക്ക് പറഞ്ഞു തരണം, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ. ഉമ്മയുടെ കാൽ ചവിട്ടില സ്വർഗം കിടക്കുന്ന എന്റെ ഉമ്മ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു തരണം. അങ്ങനെ പറഞ്ഞു തന്നിട്ടും എന്റെ പറയാൻ എന്റെ നാവ് പൊങ്ങുന്നില്ലെങ്കിൽ ഉമ്മ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുന്നു, തന്റെ പൊന്നാര മകൻ മരണത്തോട് മല്ലടിക്കുമ്പോ ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തു. മകന് പറയാൻ കഴിയുന്നില്ല, ഉമ്മ തന്റെ കാലെടുത്ത് മകന്റെ മുഖത്ത് ചവിട്ടിയിട്ട് പറഞ്ഞു കൊടുത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോഴും പറയാൻ പറ്റുന്നില്ല, ആ ഉമ്മ നെഞ്ചു പൊട്ടിയിട്ട് ദുആ ചെയ്തു, അല്ലാഹുവേ എന്റെ പൊന്നുമോന് ഞാൻ പൊറുത്തു കൊടുത്തിരിക്കുന്ന തമ്പുരാനെ, എന്റെ പൊന്നുമോന് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്ന തമ്പുരാനെ, എന്റെ പൊന്നുമോന് നീയും പുറത്തു കൊടുക്കല്ല, എന്റെ പൊന്നുമോന് നല്ല മരണം കൊടുക്കല്ല എന്ന് അവസാനം ആ ഉമ്മ കരഞ്ഞു ദുആ ചെയ്തിട്ടാ എന്റെ പൊന്നുമോന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ നാവ് പൊങ്ങിയതെന്ന് കരഞ്ഞുകൊണ്ട് അബൂയാസ് തങ്ങളോട് ആ പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞു കൊടുക്കുമ്പോ കളിയെല്ലാം നിസാരമല്ല, ഇത് നിസാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് അൽഖമർ റളിയല്ലാഹു തആലാഹു. സ്വഹാബി മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ സ്വഹാബികൾ അവിടെ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുകയാണ്. നാവ് പൊങ്ങുന്നില്ല, പറയാൻ ആഗ്രഹമുണ്ട്, നാവ് പൊങ്ങുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ സ്വഹാബികൾ ചെന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുമ്പോ പ്രവാചകൻ ചോദിച്ച ചോദ്യം, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? നഅം യാ റസൂലല്ലാഹ്. വിളിച്ചുകൊണ്ട് വാ സഹാബാ, അൽക്കമയുടെ ഉമ്മയെ കൊണ്ട് വാ സഹാബാ, അൽക്കമയുടെ ഉമ്മയെ കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞ പൊന്നുപോന് മരണത്തിന്റെ വേളയിലാണ് നിങ്ങളാണ്, നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് അവിടെ നിന്ന് പറഞ്ഞു തങ്ങള്, എന്റെ പൊന്നുമോനെ എനിക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു, അവനും എന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു, പക്ഷേ പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോ യാ റസൂലല്ലാഹ് അവൻ എന്നെക്കാളും സ്നേഹം അവനവന്റെ ഭാര്യയോടാ. ഉമ്മ പറയാ, എന്നെക്കാലും സ്നേഹം അമ്മ പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോ അവന്റെ ഭാര്യയോടാ. എന്റെ മനസ്സ് വേദനിച്ചു നബിയെ, എന്റെ മനസ്സ് വേദനിച്ചു നബിയെ. ഉമ്മാ, നിങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുത്താലേ അൽക്കമയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റൂ. പൊരുത്തപ്പെടുവോ ഉമ്മ? ഇല്ല നബിയെ, ഇല്ല നബിയെ. ഞാൻ അവനെ അത്രയ്ക്കും സ്നേഹിച്ച് കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയതാ, അവൻ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. എത്ര പറഞ്ഞിട്ട് ഉമ്മ പൊരുത്തം കൊടുക്കുന്നില്ല. പ്രവാചകം പറഞ്ഞു കത്തിച്ചു കളയാൻ. അൽക്കമയുടെ മയ്യത്ത് അൽക്കമയെ കത്തിക്കാൻ പറഞ്ഞപ്പോ തന്റെ പൊന്നുമകനെ കത്തിക്കാൻ പോകുകയാണെന്ന് മനസ്സിലാക്കി ഉമ്മ പറഞ്ഞു, വേണ്ട നബിയെ, എത്ര ദോഹം ചെയ്താലും അവൻ എന്റെ മകനല്ലേ, ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു. അപ്പൊ സമയത്താണ് അൽക്കമർ റളിയല്ലാഹു തആലാഹുവിന് ഷഹാദത്ത് പറയാൻ നാവ് പൊങ്ങിയത് എന്ന് ചരിത്രം പറയുമ്പോ ഉമ്മാനെയും വാപ്പാനെയും വേദനിപ്പിക്കരുത്. അതുകൊണ്ടും മലക്കുകൾ പരിചയമുള്ള മലക്കുകൾ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരവും അതുപോലെ തന്നെ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യവും വേണോ? ഉമ്മായിക്കും വാപ്പായിക്കും ഭക്ഷണം വാരി കൊടുക്ക്, അവരുടെ മുന്നിൽ ശബ്ദമുയർത്തരുത്, അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്ക്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക്
നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മലക്കുകൾ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മൂന്നാമത്തെ വിഭാഗം മാതാപിതാക്കളെ സ്നേഹിച്ച് അവർക്ക് ഖിദ്മത്ത് ചെയ്യുന്ന മക്കളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ അല്ലാഹു അവർക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിടം അല്ലാഹു സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ.